അടുത്ത നല്ലൊരു എസ് എ ടൈപ്പ് ആണ് എന്താണ് സിംഗിൾ സിലിറ്റ് എക്സ്പെരിമെൻ്റ് ഒന്നുമില്ല എക്സ്പെരിമെൻറ്റുള്ള സെറ്റപ്പ് ഞാൻ ആദ്യം പറയാം എക്സ്പെരിമെൻറ്റുള്ള സെറ്റപ്പ് ഇത്രയേ ഉള്ളൂ നമ്മളൊരു സിലിറ്റ് എടുക്കുന്നു ഓക്കെ ഇതാണ് ഒരു സിലിറ്റ് നമ്മൾ ശ്രദ്ധിക്കുക ഇത് ഒരു ഷീറ്റാണ് ഇതിനകത്തൊരു സിലിറ്റ് കണ്ടില്ലേ ഇതൊരു സിലിറ്റ് ഓക്കെ ഒരു വിടവ് ഇനി ഇപ്പുറത്തെ സൈഡിൽ ഒരു മോണോക്രോമാറ്റിക് സോഴ്സ് ഓൺ ചെയ്ത് വയ്ക്കുന്നു ഓക്കെ ഇനി മറ സൈഡിൽ നമ്മൾ എന്ത് വയ്ക്കുന്നു ഒരു സ്ക്രീൻ വയ്ക്കുന്നു ഈ സ്ക്രീനിൽ നമുക്ക് കിട്ടുന്ന എന്താണ് ഒരു ബ്രൈറ്റ് ഓക്കെ ഇത് ബ്രൈറ്റ് ബ്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ അതിന്റെ അപ്പുറത്ത് ഡാർക്ക് ഡാർക്ക് ഡാർക്കാണ് ഇനി ഇപ്പുറത്ത് ഡാർക്ക് ഇനി വീണ്ടും ബ്രൈറ്റ് വീണ്ടും ഇപ്പുറത്തെ സൈഡിൽ ഡാർക്ക് കഴിഞ്ഞ് ബ്രൈറ്റ് ഇങ്ങനെ ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻസ് കിട്ടും ഇതിനെ പറയുന്ന പേരൻ്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺ നമുക്കറിയാം ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം ഡാർക്ക് ബാൻസ് ഒന്നും പെർഫെക്റ്റ് ഡാർക്ക് അല്ല ഡാർക്ക് ബാൻസ് ഒന്നും പെർഫെക്റ്റ് ഡാർക്ക് അല്ലാത്തതിൻ്റെ കാരണം എന്താ നമ്മൾ നേരത്തെ പേസ്ബോർഡ് എടുത്ത് കാണിച്ചു പേസ്ബോർഡ് എടുത്തിട്ട് അതിൽ ലൈറ്റ് അടിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ എഡ്ജ് കണ്ടില്ലേ എഡ്ജില്ലാത്ത ലൈറ്റ് ഉള്ളതുപോലെ ഒരു അപ്പിയറൻസ് അതാണ് അപ്പോൾ ഡാർക്ക് ആയിട്ട് കിട്ടേണ്ട സ്ഥലം ബ്രൈറ്റ് ആയിട്ട് വന്നതിൻ്റെ കാരണം എന്താ അവിടെ ലൈറ്റ് വന്ന് വീഴുന്നു അല്ലേ അപ്പോൾ ഇവിടുത്തെ കേസിലും അങ്ങനെ തന്നെ ഈ ഡാർക്ക് ബാൻസ് ഒന്നും പെർഫെക്റ്റ് ഡാർക്ക് അല്ല ഇനി ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റി ഉള്ളത് ഈ സെൻട്രലുള്ള ഈ ബ്രൈറ്റ് ബാൻഡിനാണ് ഇതിനെ സെൻട്രൽ മാക്സിമം അല്ലെങ്കിൽ സെൻട്രൽ മാക്സിമം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ മാക്സിമം എന്നാണ് വലിക്കുന്നത് പ്രിൻസിപ്പൽ മാക്സിമം ഓക്കെ ഇരിക്കുന്ന മാക്സിമത്തിന് ബ്രൈറ്റിനെ വിളിക്കുന്ന പേര് സെൻട്രൽ മാക്സിമം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ മാക്സിമം എന്നാണ് ഇനി ഡാർക്കുകളെ ഞങ്ങൾ നമ്മൾ ജനറലി ഇനി വിളിക്കാൻ പോകുന്ന പേരാണ് മിനിമം മിനിമം ഓക്കെ മിനിമ എന്ന് പറയും ഓക്കെ ഇപ്പൊ ഡാർക്ക് ബാൻസ് ഒന്നും പക്ക ഡാർക്ക് അല്ല ഇനി അതുമല്ല ഈ നിന്ന് നമ്മൾ സൈഡിലോട്ട് ഈ സൈഡിലോട്ടോ അല്ലെങ്കിൽ ആ സൈഡിലോട്ടോ പോയി കഴിഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് ബ്രൈറ്റ് ബാൻഡ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് ഇന്റൻസിറ്റി ഓഫ് ബ്രൈറ്റ് ബാൻഡ് കുറഞ്ഞു വരുന്നതാണ് അപ്പം നമ്മളൊരു ഗ്രാഫ് വരച്ച് കാണിക്കുകയാണെങ്കിൽ ഇത് സെൻ്റർ ഓക്കെ സെന്ററിൽ ഇൻഡെൻസിറ്റി അപ്പോൾ ഇവിടെ ഇൻറ്റൻസിറ്റിയാണ് ഇവിടെ ഇൻറ്റൻസിറ്റി ഓക്കെ ഇവിടെ ഡിസ്റ്റൻസാണ് അപ്പോൾ സെന്ററിലെ മാക്സിമം ഇൻറ്റൻസിറ്റി അല്ലേ ഇനി സൈഡിലോട്ട് പോകും തറോ അപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ സെന്ററിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോഴത്തേക്ക് ഇൻറ്റൻസിറ്റി എന്ത് ചെയ്തു വരും കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പോൾ ഇവിടെ മാക്സിമം ഇൻറ്റൻസിറ്റി അതിനെ അടുത്ത ഇൻറ്റൻസിറ്റി കുറഞ്ഞ് 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 കുറഞ്ഞു വരും കണ്ടോ അപ്പം ഇതിങ്ങനെ കുറഞ്ഞ് അങ്ങനെ അങ്ങ് പോട്ടെ അപ്പോൾ ഇവിടെയും ഇൻറ്റൻസിറ്റി ഇങ്ങനെ കുറഞ്ഞ് 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 വരും കണ്ടോ ഇങ്ങനെ അങ്ങ് പോകും ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇൻറ്റൻസിറ്റി വേഴ്സസ് ഡിസ്റ്റൻസ് ഗ്രാഫ് കിട്ടുന്നത് അപ്പോൾ ഇത്രയാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ പറയാം

then see on the screen we get alternate dark and bright bands called diffraction pattern the uh, the central band will have maximum intensity we call it by the name central maximum or principal maximum uh, then see uh, after that we get dark bands thus we get alternate dark and bright bands dark bands are generally known by the name minima then see uh, in this case dark bands are not perfectly dark then as we move from center to either side See intensity of bright band decreases. See the variation of intensity with the distance from center is shown. Okay, like this, you will get. Then see dark bands are not perfectly dark. ബ്രൈറ്റ് സി വാട്ട് അബൌട്ട് ബ്രൈറ്റ് ആസ് വി മൂവ് ഫ്രം സെന്റർ ടു എതർ സൈഡ് ഇന്റൻസിറ്റി ഓഫ് ബ്രൈറ്റ് ബാൻഡ് ഡിക്രീസസ് ഇൻഡെൻസിറ്റി സോറി തിക്നെസ് ഈസ് നോട്ട് ദ സെയിം ഫോർ ഡാർക്ക് ബാൻഡ് ആൻഡ് ബ്രൈറ്റ് ബാൻഡ് ഇൻട്രോഡക്ഷൻ മാത്രം പെട്ടെന്ന് പറയാം എക്സ്പെരിമെന്റൽ സെറ്റപ്പ് കൺസ് ഓഫ് എ സിംഗിൾ സിലിറ്റ് വിത്ത് എ ഇറ്റ് ഈസ് എലൂമിനേറ്റഡ് ബൈ സോഡിയം പേപ്പർ ലാമ്പ് ഓർ മോണോക്രമാറ്റിക് സോൾസ് A screen is arranged at a large distance. capital D from the single slit plane on the screen, we get alternate dark and bright interference pattern. Uh, I am sorry, dark and bright diffraction pattern. The central band is known as central maximum or principal maximum. It has maximum intensity. As we move from center to either side, the intensity of bright band decreases. Then, see on either side of central maximum, we get minima.

ോക്കൂ ഇവിടെ ഒരു സിംഗിൾ സിലിറ്റാണ് ഇരിക്കുന്നത് കണ്ടോ ഈ ഇരിക്കുന്നത് ഒരു സ്ലിറ്റാണ് ഞാൻ ആ സ്ലിറ്റിനെ ചെറിയ സ്ലിറ്റില്ലേ ഇത്ര വിടുത്തുള്ള സ്ലിറ്റ് ഈ കനമുള്ള സ്ലിറ്റ് ഈ വിടുത്തിനെ ഞാൻ ഇത്രയും വലുതായിട്ട് വരച്ചു അപ്പോൾ ഈ ദൂരം അത്രയാ ഈ ദൂരം അത്രയാ എ ആണ് അപ്പം ഈ ദൂരം എ ആണ് അപ്പോൾ ആ ബോധം എല്ലാവർക്കും വേണം ഇതെ സെൻറ്റർ ആണ് ഇത് സ്ക്രീനാണ് ഓക്കെ ഇവിടെ നിന്ന് ഞാൻ പെർപൻറ്റിക്കുലർ ബൈസെക്ട് വരച്ചു മുട്ടിച്ചു ഈ പോയിന്റിൻ്റെ പേരാണ് ഓ ഓയിൽ കിട്ടുന്ന എന്താണ് പ്രിൻസിപ്പൽ മാക്സിമം ആണ് ഒരു മാക്സിമം ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു ബാൻഡാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ ദെൻ അടുത്തത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് എടുക്കാം ഈ പോയിന്റിന്റെ പേരാണ് പി ഒ തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ ജനറലി എക്സ് എന്നാണ് വിളിക്കുന്നത് കഴിഞ്ഞാലും അങ്ങനെ ആയിരുന്നു ഇനി ഇവിടെ തൊട്ട് അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് ക്യാപിറ്റൽ ഡി എന്ന് വിളിക്കാം അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്താണ് ക്യാപിറ്റൽ ഡി ഓക്കെ ഇനി അടുത്ത് എന്താണ് ഇവിടുന്ന് ലൈറ്റ് കയറ്റി വിടുന്നു ലൈറ്റ് കയറ്റി വിട്ടാൽ ഈ സിലിറ്റി കൂടെ ലൈറ്റ് കയറുന്നു ഈ എഡ്ജിൽ നിന്ന് ഈ എഡ്ജിൽ നിന്നും അതുപോലെ ഈ എഡ്ജിൽ നിന്നും ഒരു വേവിന് ഇവിടെ എത്താം ഓക്കെ ഈ എഡ്ജിൽ നിന്നും ഒരു വേവിന് ഇവിടെ എത്താം ഈ എഡ്ജിൽ നിന്നും ഒരു വേവിന് എത്താം അടിപൊളി ഈ രണ്ട് നിങ്ങൾ ഓർക്കണ ഒരു തലമുടി നാല് പോലത്തെ അല്ലെങ്കിൽ ബ്ലേഡ് വെച്ച് ഒരു പോന്ത് പൊന്തിയാൽ അതുപോലെയാണ് ഇരിക്കുന്നത് സ്ലിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മേൽവശത്ത് തട്ടിയും വല്ല നമ്മളിപ്പോൾ എൻ്റെ വിരൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു ലൈറ്റ് ഇവിടെ വന്നിട്ട് നിങ്ങൾ നോക്കിക്കോണം ലൈറ്റ് ഇവിടെ വന്നിട്ട് ഇതിനകത്തൂടെ കയറി നേരെ അങ്ങ് പോകേണ്ട ലൈറ്റാണ് നേരെ അങ്ങ് പോകേണ്ട ലൈറ്റാണ് പക്ഷേ ലൈറ്റ് ഇങ്ങനെ കയറിയിട്ട് എന്തു ചെയ്യും ലൈറ്റ് ഇങ്ങനെ 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 സ്പ്രെഡാവും മനസ്സിലായില്ലേ അപ്പോൾ ഈ ഇവിടെ ഞാൻ എൻ്റെ രണ്ട് വിരലുകളെ കാണിക്കാം ഇതിൻ്റെ ഇവിടെ ഒരു എഡ്ജാണ് ഇവിടെ ഒരു എഡ്ജാണ് ഇത് രണ്ടും കൂടെ ചേർന്നിരിക്കുമ്പോഴാണ് ഇത് സിലിറ്റായിട്ടിരിക്കുന്നത് അപ്പോൾ ഈ എഡ്ജ് തട്ടിയിട്ടും ഡിഫ്രാക്ഷൻ നടക്കും ഈ എഡ്ജ് തട്ടിയും റിഫ്രാക്ഷൻ നടക്കും അല്ലേ അപ്പോൾ നമുക്ക് ഈ രണ്ട് എഡ്ജിലെയും എഡ്ജിൽ എന്നുള്ള വേവ്സിനെയും കൺസിഡർ ചെയ്യാം അപ്പൊ ഈ എഡ്ജിന്നുള്ള വേവും ആ എഡ്ജിന്നുള്ള വേവും എവിടെ എത്താം പിയിലെത്താം ഓക്കെ അപ്പൊ ഇതിനെ ഈ പോയിന്റിനെ നമുക്ക് എ എന്ന് വിളിക്കാം ഈ പോയിന്റിനെ നമുക്ക് ബി എന്ന് വിളിക്കാം ഇത് സി എന്ന് വിളിക്കാം ഓക്കെ ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ടൊരു പെർപൻഡിക്കുലർ വരയ്ക്കുകയാണ് ഈ പോയിന്റിനെ ഞാൻ ഡി എന്നും വിളിക്കാം ഓക്കെ ഇനി ലൈറ്റ് യഥാർത്ഥത്തിൽ നേരെ പോകേണ്ട ലൈറ്റ് ആണ് ഈ ലൈറ്റാണ് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ 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 വളയുന്നത് അല്ലേ അപ്പോൾ ലൈറ്റ് ഇത്രയും ആംഗിൾ ഡീവിയേറ്റ് ചെയ്യുന്നു എത്ര ആംഗിൾ ഡിഫ്രാക്ഷൻ തീറ്റ ആംഗിൾ ഡിഫ്രാക്ഷൻ സംഭവിക്കുന്നു ഇനി നിങ്ങൾ നോക്കുക ഇവിടെ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കാണുന്നുണ്ട് ഇതിൽ ഈ ആംഗിൾ നയൻറ്റി ആണ് ഈ ആംഗിൾ അപ്പം അത്ര വരും ഇത് ഫുള്ള് ആണ് അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ഇത് നയൻറ്റി മൈനസ് തീറ്റയാണ് ഇത് നയൻറ്റി മൈനസ് തീറ്റയാണ് ഇത് നയൻറ്റി ആണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് തീറ്റ വരും അല്ലേ ഇനി ഞാൻ ഇവിടെ സൈൻ തീറ്റ എന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കാം ആവശ്യം വരും സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് സി ഡി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനൂസ് ഹൈപ്പോട്ടിനൂസ് എന്ന് പറഞ്ഞാൽ എ ആണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ചെറുതാണ് അപ്പം തീറ്റ വളരെ ചെറുതാണ് അപ്പം ഈ സൈൻ തീറ്റയ്ക്ക് വരുന്ന നമുക്ക് തീറ്റ എന്ന് എഴുതാം അപ്പം തീറ്റ ഐ സിക്വൽ ടു പറ തീറ്റ ഐ സി ടു സി ഡി ഡിവൈഡഡ് ബൈ എ എന്ന് എഴുതാം അപ്പം ക്രോസ് ചെയ്താൽ സി ഡിയുടെ ആൻസർ കിട്ടി എന്താണ് എ തീറ്റ ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് വഴിയെ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ആവശ്യം വരുന്നെങ്കിൽ എടുക്കാം ഓക്കെ അപ്പം അവിടെ ഇരിക്കട്ടെ ഇനി ഞാൻ പറയാം ലൈറ്റ് ഈ എഡ്ജ് നിന്നും ഇവിടെ പിയിലെത്തും എഡ്ജ് സിന്നും പിയിലെത്തും ഇത് രണ്ടും തമ്മിലുള്ള പാത്ത ഡിഫറൻസ് എത്ര വരും പാത്ത ഡിഫറൻസ് ഡിഫറൻസ് നോക്കൂ എയും സിയും തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ എ ആണ് അപ്പൊ എ ദൂരത്തിലുള്ള രണ്ട് പോയിന്റുകളിൽ നിന്ന് ലൈറ്റ് എത്തുന്നു ഇവർ തമ്മിലുള്ള പാത്ത ഡിഫറൻസ് കാണാൻ ഈ വലിയ വരയിൽ നിന്ന് ചെറിയ വര മൈനസ്വൽ ടു പറ സി പി മൈനസ് എ പി എന്നാണ് അപ്പോൾ അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എത്ര വരും എന്ന് പറഞ്ഞാൽ മതി നോക്കൂ സി പി നിന്ന് എ പി പോയാൽ എന്ത് വരും നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ ഈ ദൂരവും ഇതാണ്ടേ ഈ ദൂരവും ഈ ദൂരം അപ്രോക്സിമേറ്റ്ലി സെയിം ആണെന്ന് എടുക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ മൈനസ് എടുത്തുകഴിഞ്ഞാൽ സി ഡി വരില്ലേ അപ്പൊ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സി ഡി എന്നാണ് അപ്പോൾ പാത്ത് ഡിഫറൻസിൻ്റെ ആൻസർ എത്ര വരും പറ പാത്ത ഡിഫറൻസ് ഈ ഈക്വൽ ടു സി ഡി എന്താണെന്ന് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് എ തീറ്റ എന്നാണ് അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ആ എഡ്ജ് എയിൽ നിന്നും ലൈറ്റ് പി യിൽ എത്തും എഡ്ജ് സിയിൽ നിന്നും ലൈറ്റ് പി യിൽ എത്തും ഇത് രണ്ടും തമ്മിലുള്ള പാത്ത ഡിഫറൻസിൻ്റെ ആൻസർ എ തീറ്റയാണ് അപ്പോൾ എക്സ്പെരിമെൻറ്റൽ സെറ്റപ്പ് പറഞ്ഞു ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത് ഒന്നും കൂടെ പറയാണ് ശരി ഇ ഇത് മാത്രം ഞാൻ ഒന്നും കൂടെ പറയാം ശരി പെട്ടെന്ന് ശരി സിംഗിൾ സ്ലിറ്റ് so this is a slit what is it is bit a then this is your screen at a distance a capital d you know then see this is a perpendicular bisector see this point is called o here you can get a bright band we call it central maximum okay then see i am considering a general point here i name it p a distance from o to p is known by the name x then light from this edge you can reach uh, p light from this edge you can also reach p then see uh, actually light has to move like this but there is deviation this deviation is called diffraction angle of diffraction is theta then uh, i am uh, calling this point as a this is b this is c then i am drawing a perpendicular here to meet d this is 90 degree now listen a p ുംൈനസ് സി പി മൈനസ് മൈനസ് എ പി സി പി മൈനസ് ഇൻസ്റ്റെഡ് ഓഫ് എ പി യു റൈറ്റ് ഡി പി എന്ത് വരും സി പി മൈനസ് ഡി പി സി പി മൈനസ് ഡി പിന്നെ ഇവിടുത്തെ ട്രയാങ്കിൾ നോക്കുക ഈ ട്രയാങ്കിൾ ഈ ആംഗിൾ നയൻറ്റി ആണ് ഇത് ഇവിടുത്തെ ഈ ഫുൾ ആംഗിൾ നിങ്ങൾക്ക് കാണാം നയൻറ്റി ആണ് ഇത് തീറ്റയാണെങ്കിൽ ഇത് നയൻറ്റി മൈനസ് ആണ് അപ്പൊ ഇത് നയൻറ്റി മൈനസ് ആണെങ്കിൽ ഇത് നയൻറ്റി ആണെങ്കിൽ ഇത് എത്ര വരും തീറ്റ വരും ഈ ട്രയങ്കിളിൽ നിന്ന് സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് സി ഡി ഡിവൈഡ് ബൈ ഹൈപ്പോട്ടൂസ് എ അപ്പോൾ ഇവിടെ ആംഗിൾ എല്ലാം വളരെ ചെറുതായുണ്ട് സൈൻ തീറ്റയ്ക്ക് വരും തീറ്റ എന്ന് എഴുതാം അപ്പോൾ തീറ്റ ഈക്വൽ ടു സി ഡി ബൈ എ എന്ന് എഴുതാവുന്നതാണ് അപ്പോൾ സി ഡി ആൻസർ എ തീറ്റ എന്നാണ് കിട്ടുന്നത് അല്ലേ അപ്പോൾ സി ഡി ആൻസർ കിട്ടി എ തീറ്റ അപ്പോൾ പാത്ത ഡിഫറൻസിന്റെ ആൻസർ എത്ര കിട്ടി ിൽ നിന്ന് ലൈറ്റ് പിന്ന പറയുന്ന ചെടികൊണ്ട് കേൾക്കണം മറ്റതുപോലെ അല്ല സിംഗിൾ സെലിറ്റ് എക്സ്പിരി കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നു സ്മോളാണ് ഇപ്പൊ സ്മോളേ ഡിസ്റ്റൻസിലുള്ള ഈ രണ്ട് പോയിന്റുകളിൽ നിന്ന് ലൈറ്റ് പിയിൽ എത്തുന്നു ഇവർ തമ്മിലുള്ള പാത്ത ഡിഫറൻസിന്റെ ആൻസർ എ തീറ്റയാണ് ഓക്കെ ഇനി പോയിന്റ് പി യിൽ ഉണ്ടാകുന്ന ഡാർക്ക് ആണോ ബ്രൈറ്റ് ആണോ എന്നൊന്നും എനിക്കറിഞ്ഞൂട ഓക്കെ ഇനി അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം എഡ്ജ് എ യിൽ നിന്ന് ലൈറ്റിന് ഇവിടെ ഓയിൽ ഓയിലെത്താം യഡ്ജ് സിയിൽ നിന്നും ലൈറ്റിന് ഇവിടെ എത്താം ഇവർ തമ്മിലുള്ള പാത്ത ഡിഫറൻസ് എത്ര വരും സീറോ വരും പാത്ത ഡിഫറൻസ് സീറോ വന്നാൽ ക്ടീവ് ഇന്റർഫറൻസെ നടക്കും അപ്പോൾ ഓയിൽ കൺസ്ട്രക്ടീവ് ഇന്റർഫറൻസ് നടക്കുന്നോണ്ടാണ് ഓയിൽ ബ്രൈറ്റ് കിട്ടിയത് അപ്പോൾ ബ്രൈറ്റ് കിട്ടിയതിന്റെ കാര്യം പറ സി ലൈറ്റ് ലൈറ്റ് ഫ്രം ഫ്രം എഡ്ജ് എഡ്ജ് പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു വിൽ ബി സീറോ സോ ഇൻ്റർഫറൻസ് ടേക്സ് പ്ലേസ് അറ്റ് ഓ സോ ഓ വിൽ ബി ബ്രൈറ്റ് കാര്യം പറഞ്ഞു ഇനി നമ്മൾ ഡാർക്ക് ഉണ്ടാകുന്നതിന്റെയും ബ്രൈറ്റ് ഉണ്ടാകുന്നതിൻ്റെയും കണ്ടീഷൻസ് ആണ് പറയാൻ പോകുന്നത് നോക്കിക്കോളൂ നോക്കൂ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോളണം ഇഫ് എ പാത്ത് ഡിഫറൻസ് ആയ ലാംഡ ആണെന്ന് ഇരിക്കട്ടെസിന്റെ ആൻസർ ലാംഡ ആണെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ എത്രയായിരിക്കും ലാംഡ ബൈ എ ആയിരിക്കും ഓക്കെ അപ്പോൾ ആ പോയിന്റ് ഞാൻ ഇപ്പൊ പറഞ്ഞത് പോയിന്റ് പി ഡാർക്ക് ആണോ ബ്രൈറ്റ് ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാനൊരു ഒരു എൻ്റെ ഒരു ഒരു കോമൺ സെൻസ് വെച്ച് ഞാൻ ചിന്തിക്കുന്ന കാര്യം പാത്ത് ഡിഫറൻസ് ആണല്ലോ എ തീറ്റ എ തീറ്റയുടെ ആൻസർ ലാംഡേ ആണെന്ന് വിചാ ലാംഡേ ആണെന്ന് ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇത് ഇന്ന് തീറ്റ അതായത് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ്റെ ആൻസർ ലാംഡ ബൈ എ വരുമല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് നമ്മുടെ ഈ എ വിട്ടുള്ള ഈ സ്ലിറ്റ് ഓക്കെ എ വിട്ടുള്ള ഈ സ്ലിറ്റിനെ രണ്ട് ഈക്വൽ പീസ് ആയിട്ട് ഞാൻ ചിന്തിക്കുന്നു ഇതിൽ ഇതാണ് പോയിന്റ് പി എന്ന് ഇരിക്കട്ടെ അപ്പോൾ ഇവിടെ നോക്ക് ഇത്രയും ദൂരെ എ ബൈ ടൂ ആയിരിക്കും ഇത്രയും ദൂരെ എ ബൈ ടൂ ആയിരിക്കും ഞാൻ ഇവിടെ നിന്നൊരു പോയിന്റ് എടുക്കുന്നു ഈ പോയിന്റിൽ നിന്ന് ലൈറ്റിന് ഇവിടെ എത്താം അതുപോലെ ഇവിടെ നിന്നൊരു നിന്ന് ലൈറ്റിന് ഇവിടെ എത്താം ഓക്കെ ഇത് രണ്ടും തമ്മിലുള്ള അപ്പോൾ ഇവിടെ നിന്നൊരു നിന്ന് ലൈറ്റിന് ഇവിടെ എത്താം എ ബൈ അത് കഴിഞ്ഞിട്ട് എ ബൈ ടു ഡിസ്റ്റൻസിലുള്ള വേറൊരു പോയിന്റിൽ നിന്നും ലൈറ്റിന് ഇവിടെ എത്താം ഓക്കെ അതുപോലെ ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ പറ എ ബൈ ടു ഡിസ്റ്റൻസിലുള്ള വേറൊരു പോയിന്റ് ഇവിടെ കാണാം ഈ രണ്ട് പോയിന്റിൽ നിന്നും പി യിൽ ലൈറ്റിനെത്താം അതുപോലെ ഇവിടെ വേറൊരു പോയിന്റ് എടുക്കുന്നു ഇവിടെ വേറെ പോയിന്റ് എടുക്കുന്നു ഇത് രണ്ടും എ ബൈ ടു ഡിസ്റ്റൻസിലാണെങ്കിൽ അവിടെ നിന്ന് ലൈറ്റിൻ്റെ പി യിൽ എത്താമല്ലോ അങ്ങനെ അപ്പർ ഹാഫിൽ ഒരു പോയിന്റ് എടുത്താൽ എ ബൈ ടു ഡിസ്റ്റൻസിൽ ലോവർ ഹാഫിൽ നിന്നും ഒരു പോയിന്റ് എടുക്കാം ഈ രണ്ട് പോയിൻ്റിൽ നിന്നും ലൈറ്റിന് പിയിലെത്തി കൂടെ എത്താം ബ്രൈറ്റ് ബ്രൈറ്റാകുമോ എന്ന് എനിക്കറിഞ്ഞൂടാ രണ്ട് എ യും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എ ആയിരുന്ന സമയത്ത് പാത്ത് ഡിഫറൻസിന്റെ ആൻസർ എ തീറ്റ കിട്ടി ഇനി ഇപ്പം നിങ്ങൾ എടുക്കുന്ന രണ്ട് പോയിന്റുകൾ ഇത് രണ്ടും ആണെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എ ബൈ ടു ആണ് അപ്പൊ എ ബൈ ടു ഡിസ്റ്റൻസിലുള്ള രണ്ട് പോയിന്റുകളിൽ നിന്ന് ലൈറ്റ് എത്തുന്നു എന്നാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസിന്റെ ആൻസർ എത്ര വരും എ ഡിസ്റ്റൻസ് ആണെങ്കിൽ എ തീറ്റ എ ബൈ ടു ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് എ ബൈ ടു തീറ്റ എന്ന് എടുക്കാം അപ്പൊ പാത്ത് ഡിഫറൻസിന്റെ ആൻസർ നോക്കിക്കോണം എ ബൈ ടു അതുപോലെ എഴുതി ഇവിടുത്തെ തീറ്റയുടെ വാല്യൂ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ലാംഡാ ബൈ എ എന്നാണ് എ ക്യാൻസലായി അപ്പൊ പാത്ത ഡിഫറൻസിന്റെ ആൻസർ ലാംഡ ബൈ ടു എന്ന് കിട്ടി ഓക്കെ അപ്പോൾ ഇതേമാതിരി രണ്ട് പോയിന്റുകളിൽ നിന്ന് ലൈറ്റ് പോയിന്റ് പി യിൽ എത്തുകയാണെങ്കിൽ ആ പോയിന്റ് പിയിൽ അവിടുത്തെ പാത്ത് ഡിഫറൻസ് ലാം ബൈ ആയിട്ട് വരും പാത്ത് ഡിഫറൻസിന്റെ ആൻസർ ലാം ബൈ ആയിട്ട് വന്നാൽ അവിടെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് അല്ലേ നടക്കുക നമുക്കറിയാം എന്നുള്ള കേസാണ് അപ്പോൾ അവിടെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയിരിക്കും നടക്കുന്നത് ആ പോയിന്റ് പി ഡാർക്ക് ആയിരിക്കും ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ നമുക്ക് പാത്ത് ഡിഫറൻസ് കണ്ടുപിടിച്ചത് വരെ ആർക്കും ബുദ്ധിമുട്ടില്ലായിരുന്നു പാത്ത് ഡിഫറൻസിൻ്റെ ആൻസർ എത്രയാണ് കിട്ടിയത് എ തീറ്റ എന്നാണ് കിട്ടിയത് ഇനി നമ്മുടെ പോയിൻറ്റോ ബ്രൈറ്റ് കിട്ടിയതും ഡൗട്ടൊന്നും വന്നില്ല പക്ഷേ പോയിൻ്റ് പി ഡാർക്ക് ഡാർക്കാണോ ബ്രൈറ്റാണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ പാത്ത് ഡിഫറൻസ് ആയ എ തീറ്റയുടെ ആൻസർ ലാംഡ ആണെന്ന് വിചാരിക്കുന്നു ഞാൻ അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ ആൻസർ ലാംഡ എ ആയിരിക്കും തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ഇനി നമ്മൾ ഈ സിറ്റുവേഷനിൽ പോയിൻറ്റ് പി എന്താവുമെന്ന് പറയാൻ പോവാണ് അപ്പോൾ നമ്മളിവിടെ ഒരു പോയിന്റ് നമ്മുടെ സ്ലിറ്റിനെ രണ്ട് പീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു ഫോർ എവരി പോയിന്റ് ഓൺ ദ അപ്പർ ഹാഫ് ദർ വിൽ ബി എ കറസ്പോണ്ടിങ് പോയിന്റ് ഓൺ ദ ലോവർ ഹാഫ് സച്ച് ദാറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് എ ബൈ ടു ലൈറ്റ് ഫ്രം ദീസ് ടു പോയിന്റ്സ് ക്യാൻ റീച്ച് എ പി വാട്ട് വിൽ ബി ദ പാത്ത് ഡിഫറൻസ് ദൈൻ എ ഡിസ്റ്റൻസിലുള്ള രണ്ട് പോയിന്റ് ആയിരുന്നെങ്കിൽ എ തീറ്റ ആയിരുന്നു അപ്പം എ ബൈ ടു ഡിസ്റ്റൻസ് ആകുമ്പോൾ എ ബൈ ടു തീറ്റ ആയിരിക്കും ഇവിടെ തീറ്റയുടെ വാല്യൂ ഇത് കൊടുക്കുക അപ്പോൾ ആൻസർ പാത്ത് ഡിഫറൻസിന്റെ ആൻസർ ലാംഡ ബൈ എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ പോയിന്റ് പിയിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് നടക്കൂ അപ്പോൾ പോയിന്റ് പി എന്തായിരിക്കും ഡാർക്ക് ആയിരിക്കും അപ്പോൾ പോയിന്റ് പി ആയിട്ട് വരുന്നെങ്കിൽ ഉള്ള ഒരു കണ്ടീഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്താണ് തീറ്റയുടെ ആൻസർ ലാംഡ ബൈ എ ആണെങ്കിൽ തീറ്റയുടെ ആൻസർ ലാംഡ ബൈ എ ആണെങ്കിൽ അവിടെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടന്ന് പോയിന്റ് ബി എന്തായിരിക്കും ഡാർക്ക് ആയിരിക്കും ഓക്കെ ആണെ ഇനി ഇനി നമുക്ക് അടുത്തൊരു കാര്യം കൂടെ നോക്കാം നോക്കൂ ഇപ്പോൾ പോയിന്റ് പി ഡാർക്ക് ആവാനുള്ള ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞു എന്താണ് തീറ്റയുടെ വാല്യൂ ലാംഡ ബൈ എ ആ പോയിന്റ് പി ഡാർക്ക് ആവുമെന്ന് നമ്മൾ നമ്മളെ കോമൺ സെൻസ് വെച്ചാണ് മനസ്സിലായത് പാത്ത് ഡിഫറൻസ് എന്താണോ എ തീറ്റ ആണോ ഈ എ തീറ്റയുടെ ആൻസർ ടു ലാംഡ ആണെന്ന് ഇരിക്കട്ടെ നമുക്ക് നമ്മൾ നോക്കുകയാണ് ചെക്ക് ചെയ്ത് നോക്കിയാണ് അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ആൻസർ ടൂല ബൈ എ ആയിരിക്കും ഓക്കെ അപ്പം നമ്മുടെ സിലിറ്റ് ഇതാണ് ഈ സിലിറ്റിനെ നമ്മൾ അപ്പോഴ് നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്താൽ സിലിറ്റിനെ നാല് ഈക്വൽ പീസ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്താൽ ഇത് പോയിന്റ് പി ആയിട്ട് എടുത്താൽ ഇവിടെ നിന്ന് ലൈറ്റിന് ഇവിടെ എത്താം ഇവിടുന്ന് ലൈറ്റിന് ഇവിടെ എത്താം ഈ ദൂരം എന്ന് പറഞ്ഞാൽ എ ബൈ ഫോർ ആണ് അപ്പം എ ബൈ ഫോർ ഡിസ്റ്റൻസിലുള്ള ഏത് രണ്ട് പോയിന്റുകളിൽ നിന്നും ഇവിടെ എവിടെ നിന്ന് വേണം എടുക്കുക എ ബൈ ഫോർ ഡിസ്റ്റൻസിലുള്ള ഏത് രണ്ട് പോയിന്റുകളിൽ നിന്നും ലൈറ്റിന് പിയിലെത്താം അപ്പോൾ അത് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എത്ര വരും പാത്ത് ഡിഫറൻസിൻ്റെ ആൻസർ എ ഡിസ്റ്റൻസിലുള്ള രണ്ട് പോയിന്റിൽ നിന്ന് എത്തിയാൽ എ തീറ്റ ആണെങ്കിൽ എ ബൈ ഫോറിൽ നിന്ന് എത്തിയാൽ എ ബൈ ഫോർ തീറ്റ എന്നാണ് അപ്പോൾ പാത്ത് ഡിഫറൻസിൻ്റെ ആൻസർ എ ബൈ ഫോർ അതുപോലെ എഴുതി തീറ്റയുടെ ആൻസർ ടു ലാംഡ ബൈ എ എന്നാണ് ആയി ആയി ായി അപ്പൊത്ത ഡിഫറൻസിന്റെ ആൻസർ എത്ര വരും ലാംഡ ബൈ ടു തന്നെ വരുന്നു അപ്പൊ പാത്ത ഡിഫറൻസിന്റെ ആൻസർ ടു ലാംഡ ബൈ ടു വന്നാൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർ റഫറൻസേ നടക്കും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർ റഫറൻസ് നടക്കൂ അപ്പൊ പോയിന്റ് പി ഡാർക്ക് ആയിരിക്കും അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞതും ഓക്കെ ആണ് ഇതേപോലുള്ള രണ്ട് പോയിന്റുകളിൽ നിന്ന് ലൈറ്റ് പിയിൽ എത്തുകയാണെങ്കിൽ നമ്മൾ സ്ലിറ്റിൽ കൂടെ ലൈറ്റ് കയറ്റി ഇവിടെ അല്ലേ അപ്പോൾ ആ സെലിറ്റിലെ ഏത് രണ്ട് പോയിന്റ് കൊണ്ട് എടുക്കാം അപ്പോൾ ഈ രണ്ട് പോയിന്റുകളിൽ നിന്ന് ലൈറ്റ് അവിടെ എത്തുകയാണെങ്കിൽ അവിടെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടന്ന് പോയിന്റ് പിയിൽ ഡാർക്കേ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇപ്പോൾ ജനറലി നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തീറ്റയുടെ വാല്യൂ ടു ലാംഡ ബൈ വന്നാലും പോയിന്റ് ബി എന്തായിരിക്കും ഡാർക്ക് ആയിരിക്കും ഇനി ഒരെണ്ണം കൂടെ പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ ആവും നമ്മൾ ഇഫ് എ തീറ്റയുടെ ആൻസർ ത്രീ ലാംഡ ആണെന്നിരിക്കട്ടെ ത്രീ ലാം എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ്റെ ആൻസർ ത്രീ ലാംഡ ബൈ എ അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ സ്ലിറ്റായ എ ആർ ഈക്വൽ പാഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുക ആർ ഈക്വൽ പാഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പീസ് ആയിട്ട് സങ്കല്പിക്കുന്നു ഓക്കെ ഇനി നമ്മൾ ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്ന ഇതാണ് പോയിന്റ് പിന്നിരിക്കട്ടെ ഇപ്പം ഇവിടെ നിന്ന് ലൈറ്റിന് ഇവിടെ എത്താം ഇവിടെ നിന്ന് ലൈറ്റിന് ഇവിടെ എത്താം ഓക്കെ അപ്പോൾ ഏത് ഇതേപോലത്തെ ഈ ഡിസ്റ്റൻസ് എത്ര വരും എ ബൈ സിക്സ് വരും എ ബൈ സിക്സ് വരും കാരണം ഒരു മൊത്തം എ ആറ് പീസായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എ ബൈ സിക്സ് ഡിസ്റ്റൻസിലുള്ള ഈ രണ്ട് പോയിന്റുകളിൽ നിന്ന് ലൈറ്റ് ഇവിടെ എത്തുന്നു അപ്പോൾ അവർ തമ്മിലുള്ള പാത്ത ഡിഫറൻസിൻ്റെ ആൻസർ എത്ര വരും എ ഡിസ്റ്റൻസ് ആണെങ്കിൽ എ തീറ്റ അപ്പോൾ എ ബൈ സിക്സ് ആണെങ്കിൽ എ ബൈ സിക്സ് തീറ്റ എന്ന് എഴുതാം അപ്പോൾ പാത്ത ഡിഫറൻസ് ഈസ് ഇക്കലും എ ബൈ സിക്സ് അതുപോലെ എഴുതി പി ടെ വാല്യൂ ത്രീ ലാംഡ ബൈ എ എന്നാണ് എ ക്യാൻസലായി അപ്പം ലാംഡ ബൈ ടുന്ന് കിട്ടി അപ്പോൾ അവിടെയും പാത്ത ഡിഫറൻസിൻ്റെ ആൻസർ ലാംഡ ബൈ ടു ആണ് അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് എ ബൈ ടു ഡിസ്റ്റൻസിലുള്ള രണ്ട് പോയിന്റിൽ നിന്ന് പി യിൽ എത്തിയാലും എ ബൈ ഫോർ ഡിസ്റ്റൻസിലുള്ള രണ്ട് പോയിന്റിൽ നിന്ന് ലൈറ്റ് പി യിൽ എത്തിയാലും എ ബൈ സിക്സ് ഡിസ്റ്റൻസിലുള്ള രണ്ട് പോയിന്റുകളിൽ നിന്ന് ലൈറ്റ് പി യിൽ എത്തിയാലും അടുത്ത് ഇനി ബാക്കി നമുക്ക് പറയണ്ടല്ലോ അപ്പം എ ബൈ എയ്റ്റ് ആയാലും ായാലും ഒക്കെ ആ പോയിന്റ് എന്തായിരിക്കും ഡാർക്ക് ആയിരിക്കും ആണ് ഐഡിയ പിടി അപ്പൊ ഇവിടുത്തെ കേസിൽ ഡാൻസർ എത്രയാണ് ആണ് അപ്പോ നിങ്ങൾ നോക്കിയേ അപ്പോ തീറ്റ ആയ കേസിലും പോയിന്റ് ബി ഡാർക്ക് ആണ് അപ്പൊ ലാംഡാ ബൈ എ ആയാലും പോയിന്റ് ബി ഡാർക്ക് ആണ് തീറ്റ ഡാൻസർ ടൂ ലാം ബൈ എ ആയാലും പോയിന്റ് ബി ഡാർക്ക് ആണ് തീറ്റ ഡാൻസർ ത്രീ ലാംഡ ബൈ എ ആണെങ്കിലും പോയിന്റ് ബി ഡാർക്ക് ആണ് ജനറലി ഞാൻ പറഞ്ഞാൽ തീറ്റയുടെ ആൻസർ എൻ ലാംഡാ ബൈ എ ആയ പോയിന്റ് പി എന്താണ് ഡാർക്കാണ് ഇപ്പം ഡാർക്ക് കിട്ടാനുള്ള കണ്ടീഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത് തീറ്റയുടെ വാല്യൂ എത്ര ആയിരിക്കണം എൻ ലാംഡ ബൈ എ ആയിരിക്കണം ഇതിനകത്ത് എൻ്റെ വാല്യൂ എത്ര വരാം സീറ വരൂല എത്രയാണ് ആദ്യത്തെ വാല്യു എന്ന് പറഞ്ഞാൽ വൺ ആണ് അപ്പം വൺ ലാംഡ ബൈ എ ടു വരാം ടു ലാംഡാ ബൈ എ ത്രീ ലാംഡാ ബൈ എ ഫോർ ലാംഡ ബൈ എ ഒക്കെ ആണെങ്കിൽ പോയിന്റ് പി എന്തായിരിക്കും ഡാർക്ക് ആയിരിക്കും അപ്പൊ നമ്മുടെ സിംഗിൾ സിൽറ്റ് എക്സ്പെരിമെന്റിൽ പോയിന്റ് പി ഡാർക്ക് വരാനുള്ള കണ്ടീഷൻ പറഞ്ഞ പോയിന്റ് പി ഡാർക്ക് വരാനുള്ള കണ്ടീഷൻ പറഞ്ഞാബണം അതിനകത്ത് എൻ്റെ വാല്യൂ വൺ ടു ത്രീ എക്സെട്രാ ആയിരിക്കണം ഏകദേശം ധാരണ പിടിയിലെ ഇത് മാത്രമാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ഞാൻ അവിടെ മാത്രം റൈസ് ചെയ്തിട്ട് പറയാം ഓക്കെ അപ്പോൾ ഇതെല്ലാം ഓക്കെ അതൊക്കെ പോട്ടെ ഇതും പോട്ടെ നിങ്ങൾ നോക്കാം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കേസ് എന്താണ് സേ നമ്മൾ പാത്ത ഡിഫറൻസ് കണ്ടുപിടിച്ചു ഇതിനകത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കുന്നവരെ ഏതൊരാളിനും ഉള്ളൂ പാത്ത ഡിഫറൻസിന്റെ ആൻസർ ഏത്തീറ്റേയാണ് അപ്പോൾ ഇനി പറയാം വൈ ഓ ഈസ് ബ്രൈറ്റ് അതാണ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് വൈ ഈസ് ബ്രൈറ്റ് ലൈറ്റ് ഫ്രം എഡ്ജ് എ വിൽ റീച്ച് ഓ ലൈറ്റ് ഫ്രം എഡ്ജ് സി വിൽ റീച്ച് ഓ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻസ് സീറോ സോ കൺസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ് ടേക്സ് പ്ലേസ് അറ്റ് ഓ സോ ഓ വിൽ ബി ബ്രൈറ്റ് അതാണ് ഓ ബ്രൈറ്റ് ആയതിൻ്റെ കാരണം ഇനി അടുത്തത് സി പി ഇസ് എ ജനറൽ പോയിന്റ് പി മേ ബി ഡാർക്ക് ഓർ ബ്രൈറ്റ് അത് എങ്ങനെ എന്ത് എന്നുള്ളത് നമുക്ക് ഒരു ഇല്ല അപ്പം നമ്മൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോയാണ് ഇഫ് പാത്ത് ഡിഫറൻസ് ആയ എ തീ ടൈടെ ആൻസർ ലാൻഡ ആണെങ്കിൽ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ്റെ ആൻസർ ലാൻഡ ബൈ എ വരും ആണോ അങ്ങനെയാണെങ്കിൽ നമ്മൾ സെലിക്റ്റായ എ നമ്മൾ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു ഇതാണ് പോയിന്റ് പി എങ്കിൽ ഇനി ഇവിടെ നിന്നൊരു ലൈറ്റിന് ഇവിടെ എത്താം ഇനി തൊട്ടടുത്ത് എ ബൈ ടു ഉള്ള അടുത്തൊരു പോയിന്റിൽ നിന്ന് ലൈറ്റിന് ഇവിടെ എത്താം ഈ ഡിസ്റ്റൻസ് എ ബൈ ടു ആണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഏത് രണ്ട് പോയിന്റുകളിൽ നിന്ന് ലൈറ്റ് പിയിലെത്താം അപ്പൊ എ ബൈ ടു ഡിസ്റ്റൻസിലുള്ള രണ്ട് പോയിന്റുകളിൽ നിന്ന് ലൈറ്റ് പിയിലെത്താം അങ്ങനെയാണെങ്കിൽ ഈ ഇതും ഇതും തമ്മിലുള്ള പാത്ത ഡിഫറൻസ് എത്ര വരും എ ഡിസ്റ്റൻസ് ആയിരുന്നപ്പോൾ എ തീറ്റയാണെങ്കിൽ എ ബൈ ടു ഡിസ്റ്റൻസ് ആകുമ്പോൾ എ ബൈ ടു തീറ്റ ആയിരിക്കും എ ബൈ ടു തീറ്റ ആയിരിക്കും അപ്പൊ എ ബൈ ടു തീറ്റയുടെ വാല്യൂ ഇവിടെ എത്ര ലാംഡാ ബൈ എ എന്നാണ് അപ്പൊ വെട്ടിപ്പോയി പാത്ത് ഡിഫറൻസിന്റെ ആൻസർ എത്ര വരും ലാംഡാ ബൈ ടു അതായത് എ ബൈ ടു ഡിസ്റ്റൻസിലുള്ള രണ്ട് പോയിന്റുകളിൽ നിന്ന് പിയിലേക്ക് ലൈറ്റ് എത്തിയാൽ അവർ നമ്മളുടെ പാത്ത് ഡിഫറൻസിന്റെ ആൻസർ ലാംഡാ ബൈ ടു ആയിരിക്കും ലാംഡാ ബൈ ടു ആണെങ്കിൽ ഡിസ്ട്രക്ടീവ് ഇന്റർഫറൻസെ നടക്കുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസെ നടക്കൂ പോയിന്റ് പി ഡാർക്ക് ആയിരിക്കും ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് എന്താണ് അടുത്ത തൊട്ടടുത്ത് നമ്മൾ പറഞ്ഞത് എന്താണ് പാത്ത ആയ എ തീറ്റയുടെ ആൻസർ എത്രയാണെങ്കിൽ ടൂ ലാംഡ ആണെങ്കിൽ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ്റെ ആൻസർ ടൂ ലാംഡ ബൈ എ വന്നേനെ അങ്ങനെ നമ്മുടെ സ്ലിറ്റിനെ നമ്മൾ എത്ര പീസായിട്ട് അസ്യൂം ചെയ്യും നാല് ഈക്വൽ പീസായിട്ട് അസ്യൂം ചെയ്യും ഓക്കെ വൺ ടു ത്രീ ഫോർ ഇനി നമ്മൾ അപ്പോൾ ഓരോ പീസും എത്ര വരും എ ബൈ ഫോർ വരും അപ്പോൾ ഇവിടെ നമ്മുടെ പോയിന്റ് ബി എടുക്കും ഇതിലെ ഈ ഒരു സ്ഥലത്ത് നിന്ന് ലൈറ്റ് ഇവിടെ എത്തിയിരിക്കട്ടെ ഓക്കെ ഇനി അടുത്ത എ ബൈ ടു ഡിസ്റ്റൻസിലുള്ള വേറൊരു പോയിന്റിൽ നിന്ന് ലൈറ്റ് ഇവിടെ എത്തിയെന്ന് ഇരിക്കട്ടെ ഓക്കെ അപ്പോൾ എ ബൈ ടു ഡിസ്റ്റൻസ് എ ബൈ ഫോർ ഡിസ്റ്റൻസിലുള്ള അടുത്തൊരു പോയിന്റിൽ നിന്നും ലൈറ്റ് ഇവിടെ എത്തിയിരിക്കട്ടെ ഇത് തമ്മിലുള്ള പാത്ത ഡിഫറൻസ് നമ്മൾ എങ്ങനെ അസ്യൂം ചെയ്യും പാത്ത ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എ ബൈ ഫോർ തീറ്റ എന്നല്ലേ എടുക്കാൻ പറ്റൂ എ ഡിസ്റ്റൻസ് ആയിരുന്നപ്പോൾ എ തീറ്റ അപ്പം എ ബൈ ഫോർ ഡിസ്റ്റൻസ് ആകുമ്പോൾ എ ബൈ ഫോർ തീറ്റ അപ്പോൾ എ ബൈ ഫോർ അതുപോലെ എഴുതി ഇവിടെ തീറ്റയുടെ വാല്യൂ എന്താണ് ടു ലാംഡ ബൈ എ എന്നാണ് അപ്പൊ വെട്ടിപ്പോകുമ്പോഴത്തേക്ക് ലാംഡ ബൈ ടുന്ന് തന്നെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ പാത്ത ഡിഫറൻസിന്റെ ആൻസർ ലാംഡാബ് ഐ ടു അപ്പോൾ എ ബൈ എ ബൈ ഫോർ ഡിസ്റ്റൻസിലുള്ള രണ്ട് പോയിന്റുകൾ സ്ലിറ്റിലുള്ള എ ബൈ ഫോർ ഡിസ്റ്റൻസിലുള്ള രണ്ട് പോയിന്റുകളിൽ നിന്ന് ലൈറ്റ് എത്തുന്നു ഇവർ തമ്മിലുള്ള പാത്ത ഡിഫറൻസിന്റെ ആൻസറും ലാംഡാ ഐ ടു അങ്ങനെയാണെങ്കിലും അവിടെ എന്തേ നടക്കൂ ലാംഡ ബൈ ടൂ അല്ലേ അപ്പൊ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കൂ അപ്പൊ പോയിന്റ് പി ഡാർക്ക് ആയിരിക്കും അപ്പൊ പോയിന്റ് പി ഡാർക്ക് ആയിട്ട് കിട്ടണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്താണ് ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എ ബൈ ഫോർ ആയിരിക്കണം അല്ലെങ്കിൽ എ ബൈ ടു ആയിരിക്കണം അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ആംഗിൾ പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ലാംഡ ബൈ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ടു ലാംഡ ബൈ എ ആ വന്നാലും പോയിന്റ് പി ഡാർക്ക് ആയിരിക്കും ഇനി ഒരു കാര്യം കൂടെ അടുത്തത് നമ്മൾ ഇഫ് എ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ് ത്രീ ലാംഡ എന്നെടുക്കുന്നു എ തീറ്റയുടെ ആൻസർ നമ്മൾ ഇപ്പൊ ടു ലാംഡയിലെ ത്രീ ലാംഡ ആണെങ്കിൽ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ആൻസർ എത്ര വരും ത്രീ ലാംഡ ബൈ എ വരും അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിലിറ്റിനെ നമ്മൾ ആറ് പീസ് ആയിട്ട് ഇമാജിൻ ചെയ്യുന്നു ആറ് ഈക്വൽ പീസ് ആയിട്ട് ഇമാജിൻ ചെയ്യുന്നു മൂന്ന് നാല് ആറ് പീസ് ആയിട്ട് ഇമാജിൻ ചെയ്യുന്നു ഇപ്പൊ ഇതാണ് പോയിന്റ് പി എങ്കിൽ ലൈറ്റ് ആദ്യത്തെ പാർട്ടി എന്ന് പറഞ്ഞ ഒരു ലൈറ്റ് വേവിന് ഇവിടെ എത്താം എ ബൈ സിക്സ് ഡിസ്റ്റൻസിലുള്ള വേറെ പോയിന്റിൽ നിന്ന് ലൈറ്റിന് ഇവിടെ എത്താം അല്ലേ ഇവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര വരും പെട്ടെന്ന് പറയാ എ ആണെങ്കിൽ എ തീറ്റിക്സ് ആണെങ്കിൽ ആൻസർ എ ബൈ സിക്സ് എഴുതി തീറ്റയുടെ ആൻസർ ത്രീ ലാംഡ ബൈ എ എന്നാണ് അപ്പൊ അവിടെയും ലാംഡ ബൈ ടു എന്നാണ് ലാംഡ ബൈ ടു എന്നാൽ അവിടെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കൂ പോയിന്റ് പി ഡാർക്ക് ആയിരിക്കും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന സ്ക്രീ നമ്മുടെ എന്താണ് സ്ലിറ്റിലെ സ്ലിറ്റിലെ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എ ബൈ ടു ആണെങ്കിലും എ ബൈ ഫോർ ആണെങ്കിലും എ ബൈ സിക്സ് ആണെങ്കിലും എ ബൈ എയ്റ്റ് ആണെങ്കിലും എ ബൈ ടെൻ ആണെങ്കിലും എ ബൈ ട്വൽവ് ആണെങ്കിലും ഒക്കെ ആ രണ്ട് പോയിന്റുകളിൽ നിന്ന് ലൈറ്റ് പിയിലെത്തിയാൽ അവിടെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടന്ന് അവിടെ ഡാർക്ക്നെസ് ഉണ്ടാവും ഓക്കെ അപ്പൊ ഡാർക്ക് ബാൻഡ് ഉണ്ടായതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് ഇനി അടുത്ത് ഞാൻ പറഞ്ഞത് വേറെ രീതിയിൽ പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ആൻസർ ബൈ ലാംഡൈയോ ഓ ആയാൽ പോയിന്റ് പി എന്തായിരിക്കും ഡാർക്ക് ആയിരിക്കും അപ്പൊ ജനറലി പറഞ്ഞാൽ ആണ് എൻിന്റെ വാല്യൂ വൺ ടു ത്രീ ആണെങ്കിൽ ആ പോയിന്റിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കൂ അവിടെ ഡാർക്ക്നെസ് ഉണ്ടാവും മനസ്സിലായോ അപ്പോൾ ജനറൽ കണ്ടീഷൻ ഫോർ ഡാർക്ക്നെസ് എന്താണ് ഇപ്പൊ ഡാർക്ക് ബാൻഡ് ഉണ്ടാവുന്ന ജനറൽ കണ്ടീഷൻ ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ീറ്റ ഐ സിക്വൽ ടു എൻ ലാംഡാ ബൈ ആയിരിക്കണം എൻ ഐ സി ക്വൽ ടു വൺ ടു ത്രീ ആയിരിക്കണം ഓക്കെ അപ്പം ഞാൻ ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആക്കി തരാം എന്നിട്ട് ഞാൻ ബ്രൈറ്റ് ഉണ്ടാകുന്നതിൻ്റെ കാരണം പറയാം സോ ലിസൺ സോ കാര്യങ്ങളെല്ലാം പറയാം സി എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് കൺസ് ഓഫ് എ സിംഗിൾ സിലിറ്റ് ഓഫ് വിത്ത് എ ഇറ്റ് ഈസ് ഇലൂമിനേറ്റഡ് ബൈ എ മോണോക്രോമാറ്റിക് സോൾസ് എ സ്ക്രീൻ ഈസ് അറേഞ്ചർ എ ലാർജ് ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി ദെൻ സി ഓൺ ദ സ്ക്രീൻ സെൻറ്റർ വി ഗെറ്റ് എ

ുലർ ബൈസെക്ടർ ഇനി അടുത്ത് എന്താണ് പറയേണ്ടത് നോ കൺസിഡർ ജനറൽ പോയിന്റ് പി ലൈറ്റ് ഫ്രം എഡിൻ റീച്ച് പി ലൈറ്റ് ഫ്രം എഡ്ജ് സി കാസ്വൽ ടു സി പി മൈനസ് എ പി ഇറ്റ് അപ്രോക്സിമേറ്റ്ലിക്വൽ ടു സി ഡി Then uh, what will be CD? See in this triangle, see this angle is theta. So this will be 90 minus theta. This will be theta. Sine theta is equal to opposite side by hypotenuse. Then CD equal. to uh, so, uh, here theta is small, so you can write sine theta as theta. Theta equal to CD by a. CD equal to a theta. So uh, instead of CD, you can write a theta. So path difference is equal to a theta. Okay. So path difference between the waves.

there will be a corresponding point on the lower half such that the distance between them is a by 2 light from these two points can reach p so path difference will be a by 2 theta you put instead of theta so you will get the path difference as lambda by 2 so definitely destructive interference takes place so point p will be dark once again see if a theta equal to lambda uh, then theta equal to lambda by a it is an angle of diffraction then, see, we imagine the slit to be split into two equal parts. For every point on the upper half, there will be a corresponding point on the lower half. Such that the distance between them is a by 2. Light from these two can reach point P. So, path difference between these two is a by 2 theta. Instead of theta, you can put the value. See, uh, you, get, you are getting the answer as lambda by 2. So, destructive interference takes place there. See, point P will be uh, dark now see uh, if a theta equal to 2 lambda what will be the angle of diffraction angle of diffraction is equal to 2 lambda by a then in this case we imagine the slit uh, to be divided into four equal parts say uh, light from two points at a distance a by 4 can reach a point p path difference between them is a by 4 theta you put 4 theta you will get the answer as lambda by 2 so definitely destructive interference takes place there point p will be dark once again see if a theta equal to 2 lambda uh, the angle of diffraction theta is equal to 2 lambda by a we imagine the slit to be divided into 4 equal parts then, light from two points at a distance a by 4 can reach P. Path difference between these two is a by 4 theta. You put 4 theta, you will get the answer as lambda by 2. So, definitely destructive interference takes place at P. P will be dark. Next, see if a theta equal to 3 lambda, theta equal to 3 lambda by A. It is angle of diffraction. Then, in this case, we uh, split, uh, we imagine the slit to be split into six equal parts. Then, uh, light from two points at a distance a by 6 can reach P. Then path difference will be a by six theta. You put four theta, you will get the answer as lambda by two. So definitely destructive interference takes place there. So point P will be dark. Okay. Once again, if a theta equal to three lambda, three a theta is equal to three lambda by a. Then we imagine the slit to be split into six equal parts. Uh, then light from two points at a by six distance can reach p. Uh, then path difference is equal to a by six theta. You put four theta, you will get the answer as lambda by two. So, definitely uh, point p will be dark. Okay, so in short, see uh, if light from two points at a by two distance reaches p, or a by four distance reaches p, or a by six distance reaches p.

നമുക്ക് ആദ്യം നമ്മുടെ പാത്ത് ഡിഫറൻസ് പാത്ത് ഡിഫറൻസ് എത്രയാണ് എ തീറ്റ അല്ലേ എ തീറ്റ എന്ന് പറയുന്നത് ഒന്നര ലാംഡ ആണെന്ന് ഇരിക്കട്ടെ അപ്പോൾ ഒന്നര എന്ന് പറയുമ്പോൾ ത്രീ ബൈ ടു ലാംഡേ അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ ആൻസർ എത്ര വരും ത്രീ ലാംഡ ബൈ ടു അതുപോലെ എഴുതിയിട്ട് ഈ തീറ്റ ഇഞ്ഞ് സോറി എ ഐ എഴുതാം അല്ലേ അപ്പോൾ ഇതായിരിക്കും അവിടുത്തെ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ അപ്പോൾ പാത്ത് ഡിഫറൻസ് ആയ എ തീറ്റ ഒന്നര ലാംഡ ആണെന്ന് ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ആ സിറ്റുവേഷനിലെ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ത്രീ ലാംഡ ബൈ ടു എ ആയിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ സങ്കല്പിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ സിലിറ്റ് ഇതാണ് അല്ലേ സിലിറ്റിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ടോട്ടൽ വിത്ത് എന്ന് പറയുന്നത് എ ആണ് ഇതിനെ നമുക്ക് മൂന്ന് ഈക്വൽ പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം ഇപ്പം മൂന്ന് ഈക്വൽ പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു അപ്പോൾ ഈ എല്ലാ പോർഷനിൽ നിന്നും ഈ മൊത്തം ലൈറ്റാണ് കയറി പോകുന്നത് അപ്പോൾ ഇത് ഇവിടെ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും പോയിൻറ്റ് പിയിലേക്ക് ലൈറ്റിനെത്താം അപ്പം നമ്മുടെ പോയിന്റ് പി ഇവിടെ ഇരിക്കുകയാണ് ഓക്കെ അപ്പം നിങ്ങൾ നോക്കൂ ഇത് മൊത്തത്തിൽ എ ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഓരോ പോർഷനും എ ബൈ ത്രീ ആയിരിക്കും അപ്പോൾ ഇത് എ ബൈ ത്രീ ആണ് ഇത് എ ബൈ ത്രീ ആണ് ഇതും എ ബൈ ത്രീ ആണ് ആണല്ലോ ഇനി ഇതാണ് നമ്മുടെ പോയിന്റ് പി ഇനി നിങ്ങൾ നോക്കൂ ഈ ഒരു സ്ഥലത്തുനിന്ന് ഒരു ലൈറ്റ് വേവിന് വേണമെങ്കിൽ ഒരു വേവ് ലൈറ്റിന് ഇവിടെ എത്താം ഓക്കെ ഇനി എ ബൈ ത്രീ ഡിസ്റ്റൻസിലുള്ള ഇവിടെ നിന്ന് വേണമെങ്കിലും ഒരു വേവിന് ഇവിടെ എത്താം ആണല്ലോ അപ്പം അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള നോക്കി ഇത് ഈ രണ്ട് പോയിൻറ്റുകളിൽ തമ്മിലുള്ള ദൂരം എ ബൈ ത്രീ ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്തുന്നു ലൈറ്റ് ആണല്ലോ വേവ് അവിടെ എത്തുന്നു അങ്ങനെയാണെങ്കിൽ പാത്ത് ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും പാത്ത് ഡിഫറൻസ് കാണാൻ എന്താ വഴി എ ആയിരുന്നെങ്കിൽ രണ്ട് പോയിന്റ് തമ്മിലുള്ള ദൂരം എ ആയിരുന്നപ്പോഴത്തേക്ക് പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എ തീറ്റ ആണ് ഇപ്പൊ എ ബൈ ത്രീ ആണെങ്കിൽ അപ്പോൾ എ ബൈ ത്രീ തീറ്റ ആയിരിക്കും പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇതിനകത്ത് തീറ്റയുടെ വാല്യൂ ഇതാണ് കൊടുക്കുക അപ്പോൾ എ ബൈ ത്രീ ഇൻറ്റു തീറ്റയുടെ വാല്യൂ എത്രയാത്രീ ലാം ബൈ ടു എ എന്നാണ് ത്രീയും ത്രീം ക്യാൻസലായി ബാക്കി എ ക്യാൻസലായി ബാക്കി ലാംഡ ബൈ ടു എന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എ ബൈ ത്രീ ഡിസ്റ്റൻസിലുള്ള രണ്ട് പോയിന്റുകളിൽ നിന്ന് ലൈറ്റ് പി യിലെത്തിയാൽ അവിടെയുള്ള പാത്ത് ഡിഫറൻസിൻ്റെ ആൻസർ ലാംഡാ ബൈ ടു വരും പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ ടു വരികയാണെങ്കിൽ അവിടെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കൂ അപ്പോൾ ആ പോയിന്റിൽ എന്തുണ്ടാവും ഡാർക്ക്നെസ് ഉണ്ടാവും അപ്പോൾ ഇവിടെ ഡാർക്ക്നെസ് ആണ് ഈ രണ്ട് വേവ് കൂടെ ക്രിയേറ്റ് ചെയ്തത് ഇനി എ ബൈ ത്രീ ഡിസ്റ്റൻസിലുള്ള അടുത്ത രണ്ട് പോയിന്റ് എടുക്കുന്നു ഇതും ഇതും എടുക്കുന്നു അപ്പോൾ ഇവിടുന്ന് ഒരു വേവും ഇവിടെ നിന്ന് ഒരു വേവിനും ഇവിടെ എത്തിക്കൂടെ അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എടുത്താലും ലാംഡ ബൈ ടൂ അല്ലേ അപ്പം ഇങ്ങനെ ആദ്യത്തെ രണ്ട് സെക്ഷനിലെ എ ബൈ ത്രീ ഡിസ്റ്റൻസിലുള്ള ഏത് രണ്ട് പോയിന്റ് എടുത്താലും അവർ രണ്ടുപേരും രണ്ട് പോയിന്റുകളിൽ നിന്നും പിയിലേക്ക് ലൈറ്റ് വേവ് എത്തുകയും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുകയും ആ പോയിന്റ് പി ഡാർക്ക് ആയിരിക്കുകയും ചെയ്യും ആണല്ലോ അപ്പൊ ഞാൻ മൊത്തത്തിൽ മൂന്ന് സെക്ഷനാണുള്ളത് അതിൽ രണ്ട് സെക്ഷനെയും ഞാൻ പരിഗണിച്ചു ആ രണ്ട് സെക്ഷനിലുള്ള എ ബൈ ത്രീ ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിന്റുകളിൽ നിന്നും ലൈറ്റ് ഇവിടെ എത്തുന്നുണ്ട് അപ്പൊ അതുകളുടെ എല്ലാത്തിന്റെയും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് അവിടെ നടക്കൂ അപ്പൊ പോയിന്റ് പിയിൽ ആദ്യത്തെ രണ്ട് സെക്ഷൻ കാരണം ഡാർക്ക്നെസ്സേ ഉണ്ടാവും ഇനി ബാക്കി ഇനി ഒരു സെക്ഷനും കൂടെ ഉണ്ട് ആ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സെക്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു വേവിന് ഈ ഡാർക്ക്നെസ്സിൻ്റെ കൂടെ വന്ന് വീണൂടെ അപ്പോൾ ഈ അടുത്ത സെക്ഷനിൽ നിന്ന് വേണമെങ്കിൽ ഒരു വേവിന് ഇതിൻ്റെ കൂടെ വീഴാം അപ്പോൾ ഡാർക്ക്നെസ്സിൻ്റെ പുറത്തുകൂടെ ഒരു ലൈറ്റ് വേവ് വന്ന് വീണാൽ അവിടെ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടായി ഇരിട്ടത് ടോർച്ച് അടിച്ചാൽ വെട്ടം കിട്ടുന്നത് പോലെ ഡാർക്ക്നെസ്സിൻ്റെ മണ്ടയിൽ കൂടെ ഒരു ലൈറ്റ് വന്ന് വീണു അപ്പോൾ ഒരു ലൈറ്റ് ഉണ്ടായി അപ്പോൾ നിങ്ങൾ നോക്കണം ഇവിടെ മേജർ പോർഷനിൽ നിന്നും ഡാർക്ക്നെസ്സാണ് ഉണ്ടായത് അതിൻ്റെ ഇടയ്ക്ക് ഈ കുഞ്ഞു സെക്ഷനിൽ നിന്ന് ഒരു ലൈറ്റ് വന്ന് വീണാൽ അവിടെ ഒരു ചെറിയ ലൈറ്റേ ഉണ്ടാവും ശരിയല്ലേ അപ്പോൾ നമുക്കിവിടെ ബ്രൈറ്റ് ഒരു ബാൻഡ് കിട്ടും പക്ഷേ അതിൻ്റെ ഇന്റൻസിറ്റി കുറവായിരിക്കും കാരണം ഡാർക്ക്നെസ് ആണ് ഇവിടെ കൂടുതൽ അടിക്കുന്നത് അപ്പൊ ഡാർക്ക്നെസ് കൂടുതൽ കൂടുതലടിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ വേവ് അവിടെ ചെന്ന് വീണത് അപ്പോൾ ഒരു ചെറിയ ബ്രൈറ്റ്നെസ് ഇവിടെ ഉണ്ടാവും അപ്പൊ ബ്രൈറ്റ് ബാൻഡാണ് പിയിൽ ഉണ്ടായത് അപ്പൊ പിയിൽ ഉണ്ടായത് ബ്രൈറ്റ് ബാൻഡാണ് പക്ഷേ അതിൻ്റെ ഇൻ്റൻസിറ്റി കുറവായിരിക്കും കാരണം ഈ മൂന്ന് പോർഷനില് രണ്ട് പോർഷനും ഞാൻ കൺസിഡർ ചെയ്തു രണ്ട് പോർഷനിൽ നിന്നുള്ള വേവ്സിനെ കൺസിഡർ ചെയ്തപ്പോൾ അത് ഡാർക്ക്നെസ് ആണ് ഉണ്ടാക്കുന്നത് ബാക്കി ഇനി ഒരു സെക്ഷനിൽ നിന്നുള്ള വേവ് അവിടെ ചെന്ന് വീണാൽ അവിടെ ബ്രൈറ്റ്നസ് ഉണ്ടാവും ആ ബ്രൈറ്റ്നസ് ഡാർക്കിൻ്റെ പുറത്തും ആയതുകൊണ്ട് മേജറും ഡാർക്ക് ആയതുകൊണ്ട് ആ ഡാർക്കിന്റെ എഫക്റ്റ് കൂടെ അവിടെ വരും ഇപ്പൊ ബ്രൈറ്റ് എന്ന് പറയുന്നത് പക്ക ബ്രൈറ്റ് ആയിരിക്കില്ല ഒരു ഇരുണ്ട ബ്രൈറ്റ് ആയിരിക്കും ഓക്കെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും എന്ന് അർത്ഥം ഇനി നമ്മൾ അടുത്ത ഒരു സെക്ഷൻ എടുക്കുന്നു നമ്മുടെ പാത്ത് ഡിഫറൻസ് ആയ എ തീറ്റയല്ലേ എ തീറ്റ െ രണ്ടര ലാം രണ്ടര ലാംന്ന് പറഞ്ഞാ ഫൈവ് ലാംഡയാണ് ഫൈവ് ബൈ ടു ലാംഡ ആണ് അങ്ങനെയാണെങ്കിൽ ആ കേസിലെ പാത്ത് ഡിഫറൻസ് സോറി ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ എത്ര വരും ഫൈവ് ലാംഡ ബൈ ടു അതുപോലെ എഴുതിയിട്ട് ഈ എ എടുത്ത് താഴെ വയ്ക്കുക അപ്പൊ ഇതായിരിക്കും ആ കേസിലുള്ള ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ആണല്ലോ അപ്പോ നമ്മുടെ സിലിറ്റ് ഇതാണ് ഇതാണ് സിലിറ്റ് സിലിറ്റിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് എ ആണ് ഇതിനെ നമുക്ക് അഞ്ച് ഈക്വൽ പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അപ്പോൾ അഞ്ച് ഈക്വൽ പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു മൂന്ന് നാല് അഞ്ച് പീസായിട്ട് ഞാൻ സങ്കല്പിച്ചു അപ്പോൾ ഓരോ പീസും എത്ര വരും എ ബൈ ഫൈവ് വരും എ ബൈ ഫൈവ് വരും അപ്പോൾ ഓരോ പീസും എ ബൈ ഫൈവ് വരും ആണല്ലോ എ ബൈ ഫൈവ് വരും ഇതിൽ ഏത് സെക്ഷനിൽ നിന്നും ലൈറ്റ് വേവിന് പോയിന്റ് ബിയിൽ എത്താം അപ്പം ഇതാണ് പോയിന്റ് ബി എങ്കിൽ ഇവിടെ നിന്നൊരു ലൈറ്റ് വേവിന് ഇവിടെ വരാം ഇവിടെ നിന്നൊരു ലൈറ്റ് വേവിന് ഇവിടെ എത്താം എത്താമല്ലോ ഇവർ തമ്മിലുള്ള പാത്ത ഡിഫറൻസ് എത്ര വരും പാത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര വരും രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എ ആയിരുന്നപ്പോഴത്തേക്കുള്ള പാത്ത് ഡിഫറൻസ് എ തീറ്റ ആണെങ്കിൽ എ ബൈ ഫൈവ് ആയിരിക്കുമ്പോൾ ഉള്ളത് എ ബൈ ഫൈവ് തീറ്റ എന്നായിരിക്കും ഇതിനകത്ത് തീറ്റയുടെ വാല്യൂ ഇടുക അപ്പൊ എ ബൈ ഫൈവ് ഇൻറ്റു തീറ്റയുടെ വാല്യൂ എത്രയാ ഫൈവ് ലാംഡ ബൈ ടു എ എന്നാണ് ഫൈവ് ലാംഡ ബൈ ടു എ എന്നാണ് എ ക്യാൻസലായി ഫൈവ് ക്യാൻസലായി അപ്പൊ ആൻസർ അവിടെയും ലാംഡ ബൈ ടു എന്നാണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് പോയിന്റുകളിൽ എ ബൈ ഫൈവ് ഡിസ്റ്റൻസിലുള്ള രണ്ട് പോയിന്റുകളിൽ നിന്ന് പിയിൽ ലൈറ്റ് എത്തുന്നു അപ്പൊ അവിടെ ആണ് പാത്ത ഡിഫറൻസ് ക്രിയേറ്റ് ആവുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയിരിക്കും നടക്കുക ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടന്നിട്ട് അവിടെ ഡാർക്ക് ഉണ്ടാവും സംശയമില്ല അപ്പൊ പോയിന്റ് പി എന്തായിരിക്കും ഡാർക്ക് ആയിരിക്കും ഇനി അടുത്ത ഡിസ്റ്റൻസിലുള്ള രണ്ട് പോയിന്റുകളിൽ നിന്ന് ലൈറ്റിന് അവിടെ എത്തിക്കൂടെ അപ്പോഴും ഡാർക്ക്നെസ് ഉണ്ടാവും എ ബൈ ഫൈവ് ഡിസ്റ്റൻസിലുള്ള അടുത്തതും എത്തിക്കൂടെ അപ്പൊ ഡാർക്ക്നെസ് ഉണ്ടാവും ഇങ്ങനെ ആദ്യത്തെ നമ്മൾ ആദ്യത്തെ നാല് സെക്ഷൻ എടുക്കുക ആദ്യത്തെ നാല് സെക്ഷനും എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ എ ബൈ ഫൈവുകൾ എ ബൈ ഫൈവ് ഡിസ്റ്റൻസിലുള്ള പോയിന്റുകളിൽ നിന്നും ലൈറ്റ് പിയിൽ എത്തുന്നതായിട്ട് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ അതെല്ലാം കൂടെ ക്രിയേറ്റ് ചെയ്യുന്നത് പോയിന്റ് പിയിൽ ഒരു വലിയ ഡാർക്ക്നെസ് ആയിരിക്കും ആണല്ലോ ഇനി ഒരേ ഒരു സെക്ഷനെ ബാക്കിയുള്ളൂ അപ്പം ഈ ഒരു ഒരു സെക്ഷനെ ബാക്കിയുള്ളൂ അപ്പം ആ ഒരു ബാക്കിയുള്ള സെക്ഷൻ നോക്കിയാൽ അവിടെ നിന്നൊരു വേവിന് ആ ഡാർക്ക്നെസ്സിന്റെ പുറത്തു നിന്നും ഇട വീണൂടെ അപ്പൊ ഒരു ചെറിയ ലൈറ്റ് അവിടെ ഉണ്ടാക്കി കൂടെ പക്ഷേ മേജർ പോർഷനിൽ നിന്നും വന്നത് ഡാർക്ക്നെസ് ആയതുകൊണ്ട് ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റി വളരെ കുറവായിരിക്കും അപ്പൊ നിങ്ങൾ നോക്ക് ഇവിടെ ഇപ്പൊ അഞ്ച് സെക്ഷനുണ്ട് ഈ അഞ്ച് സെക്ഷനിൽ നാല് സെക്ഷനിൽ നിന്നും വന്നത് ഡാർക്ക്നെസ് ക്രിയേറ്റ് ചെയ്തിന്റെ ഇടയ്ക്ക് ഒരു സെക്ഷനിൽ നിന്ന് വന്ന ആ വേവ് ഒരു ചെറിയ ബ്രൈറ്റ്നെസ് അല്ലേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ അപ്പോൾ പോയിന്റ് പി എന്തുണ്ടാവും ഒരു ബ്രൈറ്റ് ബാൻഡ് ഉണ്ടാവും പക്ഷെ അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറവായിരിക്കും കാരണം ഈ മേജർ സെക്ഷനിൽ നിന്നും അവിടെ വരുന്നത് ആണ് ആ വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ആണ് അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു കൊച്ചു സെക്ഷനിൽ നിന്ന് ഒരു വേവ് അവിടെ ചെന്നത് അപ്പോൾ ഒരു ലൈറ്റ് അവിടെ ഉണ്ടായി എന്നുള്ള സത്യമാണ് പക്ഷെ അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറവായിരിക്കും മനസ്സിലായല്ലോ ഇനി നേരത്തെ ഉള്ളതും ഇപ്പോഴത്തും കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇവിടെ രണ്ടെണ്ണത്തിൽ നിന്ന് വന്ന ഡാർക്ക്നെസ് ണത്തിൽ നിന്ന് ബ്രൈറ്റ് വന്നു ഇവിടെ നാലെണ്ണത്തിൽ നിന്ന് ഡാർക്ക്നെസ് വന്നു ഇനി ഓരെണ്ണത്തിൽ നിന്ന് ബ്രൈറ്റ് വന്നു ശരിയല്ലേ അപ്പൊ ഇവിടെ ഏതിൻ്റെ ഇൻറെ ഏത് ബ്രൈറ്റ് ഇപ്പൊ രണ്ട് കേസിലും ബ്രൈറ്റ് ബാൻഡാണ് ഉണ്ടായത് അപ്പൊ ബ്രൈറ്റ് ബാൻഡിന്റെ ഇന്റൻസിറ്റി ഇവിടെ കൂടെ കുറവായിരിക്കും കാരണം എന്താണ് ഇവിടെ ഈ മെജോറിറ്റി പോർഷനിൽ നിന്നും നാല് പോർഷനിൽ നിന്നും എന്താണ് വന്നത് ഡാർക്ക്നെസ് ആണ് വന്നത് അതിൻ്റെ ഇടയ്ക്കാണ് ഒരുത്തൻ ഒരു ബ്രൈറ്റ് വന്നത് അപ്പുറത്തോ രണ്ട് പോർഷനിൽ നിന്ന് ഡാർക്ക് വന്നു ഒരു പോർഷനിൽ നിന്നാണ് ബ്രൈറ്റ് വന്നത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇൻറ്റൻസിറ്റി നേരത്തെക്കാളും കുറവായിരിക്കും അപ്പൊ ഇതിനേക്കാളും ഇൻറ്റൻസിറ്റി കുറഞ്ഞ ബാൻഡായിരിക്കും അവിടെ ഉണ്ടാവുക അതായത് സെൻറ്ററിലെ ബാൻഡിന് ഏറ്റവും അടിപൊളി ഇൻറ്റൻസിറ്റിയാണ് ഇനി സൈഡിലോട്ട് തോന്നോറും ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുമെന്നല്ലേ ഞാൻ പറഞ്ഞത് അതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് ഇതൊരു ബാൻഡ് അപ്പോൾ സെന്റർ കഴിഞ്ഞു

ഇവിടെയും ഉണ്ടാകുന്നത് ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും കാരണം നമ്മൾ അവിടെ സ്ലിറ്റിനെ ഏഴ് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും എന്നിട്ട് ഇതേപോലെ എടുക്കും എ ബൈ സെവൻ ഡിസ്റ്റൻസിലുള്ള രണ്ടെണ്ണത്തി ലൈറ്റ് അവിടെ എത്തിയാൽ ഡാർക്ക്നെസ് ഉണ്ടാവും ഇനി ഏറ്റവും ലാസ്റ്റിൽ ഒരുത്തൻ ബാക്കിയാണും അവനിന്ന് ലൈറ്റ് അതിൻ്റെ മണ്ടയിൽ ചെന്ന് വീഴും അപ്പോൾ ഡാർക്ക്നെസ് എൻ്റെ മണ്ടയിൽ ലൈറ്റ് ചെന്ന് വീഴും അപ്പോൾ ഒരു ബ്രൈറ്റ് സ്പോട്ട് കിട്ടും പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ വളരെ കുറവായിരിക്കും അപ്പോൾ സെന്ററിൽ നിന്ന് സൈഡിലോട്ട് പോകും തോറും ബാൻഡിന്റെ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്തു വരും കുറഞ്ഞു കുറഞ്ഞു വരും ഇതാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഞാൻ ഇതൊന്നും കൂടെ പറയട്ടെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറയാം സോലിസൻ ഹിയർ ആദ്യത്തെ കേസ് എന്താണ് നമ്മൾ നേരത്തെ ഡാർക്ക്നെസ് ഉണ്ടായതിൻ്റെ അകത്ത് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ബ്രൈറ്റ്നെസ് എങ്ങനെ ഉണ്ടായി എന്നാണ് പറയാൻ പോകുന്നത് നമ്മുടെ പാത്ത് ഡിഫറൻസ് എക്സ്പെരിമെൻ്റിൽ എ തീറ്റ അല്ലേ എ തീറ്റയുടെ ആൻസർ നോക്കൂ ഒന്നര ലാംഡയോ രണ്ടര ലാംഡയോ മൂന്നര ലാംഡയോ ഒക്കെ വരുന്ന സിറ്റുവേഷൻ ഉണ്ടോ അപ്പോൾ ആദ്യത്തെ കേസിൽ പാത്ത് ഡിഫറൻസിൻ്റെ ആൻസർ ഒന്നര ലാംഡേ ആണെന്ന് ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ തീറ്റയുടെ വാല്യൂ ഇതല്ലേ വരും ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ഇതാണ് ഈ കേസ് നമ്മൾ അവിടെ പിയിൽ ബ്രൈറ്റ് എങ്ങനെ ഉണ്ടായി എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് എങ്ങനെയാണ് ഉണ്ടായത് നമ്മുടെ സ്ലിറ്റിനെ മൂന്ന് പീസായിട്ട് ഇമാജിൻ ചെയ്യും അപ്പോൾ മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് എ ആണ് അതിനെ മൂന്ന് ഈക്വൽ പീസായിട്ട് ഡിവൈഡ് ചെയ്താൽ ഒരു പീസ് എന്ന് പറഞ്ഞാൽ എ ബൈ ത്രീ ആണ് അപ്പോൾ എ ബൈ ത്രീ ആണ് ഇനി ഇതിൽ എ ബൈ ത്രീ ഡിസ്റ്റൻസിലുള്ള രണ്ട് നിന്ന് ലൈറ്റ് പിയിലെത്തി എന്ന് വെക്കുക എത്തി അങ്ങനെയാണെങ്കിൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എ ഡി ഡിഫറൻസ് ആണെങ്കിൽ എ തീറ്റ അപ്പോൾ എ ബൈ ത്രീ ആണെങ്കിൽ എ ബൈ ത്രീ തീറ്റ ഇവിടെ തീറ്റയുടെ വാല്യൂ ഇതും കൂടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ലാംഡാ ബൈ എന്ന് കിട്ടും ലാംഡാ ബൈ ടു പാത്ത ഡിഫറൻസ് ആയാൽ പോയിന്റ് യിൽ ഡാർക്ക് എ ഉണ്ടാവും അതായത് ഇവിടെ നിന്നും ഇവിടെ നിന്നും ലൈറ്റ് വേവ് പി യിലെത്തുമെങ്കിൽ ഡാർക്ക്നെസ് ഉണ്ടാവും അതുപോലെ എ ബൈ ത്രീ ഡിസ്റ്റൻസിലുള്ള ഏതിനെ നിങ്ങൾ ഇവിടെ എടുത്താലും സെലക്ട് എടുത്താലും അവിടെ പോയിന്റ് പിയിൽ ഉണ്ടാകുന്നത് ഡാർക്ക്നെസ്സായിരിക്കും അപ്പം നമ്മളിവിടെ മൊത്തത്തിൽ മൂന്ന് പാർട്ടാണ് ഈ സെലിറ്റിനുള്ളത് അതിൽ രണ്ട് പാർട്ടിനെയും കൺസിഡർ ചെയ്തു കൺസിഡർ ചെയ്തു അപ്പം അതിലുള്ള എല്ലാ എ ബൈ ത്രീ ഡിസ്റ്റൻസിലുള്ള പോയിന്റുകളെയും ഞാൻ മാർക്ക് ചെയ്തു എല്ലായിടത്തു നിന്നും പോയിന്റ് പി യിൽ വേവ് എത്തുന്നുണ്ട് എല്ലാം കൂടെ ക്രിയേറ്റ് ചെയ്യുന്നത് ആണ് ഇനി ബാക്കി ഞാൻ വെച്ചിരിക്കുന്നത് ഒരു സെക്ഷൻ മാത്രമാണ് ആ സെക്ഷനിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ചെയ്യുന്നു ലൈറ്റ് വേവിന് ഒന്ന് പിയിൽ വീണൂടെ അതായത് ഈ ഡാർക്ക്നെസിന്റെ മണ്ടയിലോട്ട് ലൈറ്റ് വന്ന് വീണൂടെ അപ്പോൾ ഒരു ബ്രൈറ്റ് സ്പോട്ട് അവിടെ ഉണ്ടാവും അപ്പോൾ ഒരു ബ്രൈറ്റ് ബാൻഡ് നമുക്ക് കിട്ടി പക്ഷേ ഇത്രയും ഡാർക്കിന്റെ ഇടയിൽ വന്ന ബ്രൈറ്റ് ആയതുകൊണ്ട് ആ ബ്രൈറ്റിന്റെ ഇന്റൻസിറ്റി വളരെ കുറയും അപ്പോൾ ഈ ബ്രൈറ്റ് ബാൻഡ് കിട്ടിയെന്ന് ശരി തന്നെ പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി കുറവായിരിക്കും ഇനി എന്താണ് പാത്ത് ഡിഫറൻസ് ആയ എ ആൻസർ രണ്ടര ലാൻഡായിട്ടുള്ള കേസിൽ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ഇതാണല്ലോ ആണ് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ഇതാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ സ്ലിറ്റിനെ അഞ്ച് പീസായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യും അപ്പോൾ ഓരോ പീസ് എന്ന് പറയുന്നത് എ ബൈ ഫൈവ് ആണ് ഇനി ഇതിൽ നമ്മൾ എ ബൈ ഫൈവ് ഡിസ്റ്റൻസിലുള്ള രണ്ട് പോയിന്റുകളിൽ നിന്ന് ലൈറ്റിന് പിയിലെത്താം അങ്ങനെയാണെങ്കിൽ അവർ നമ്മളുടെ പാത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് എ ബൈ ഫൈവ് തീറ്റയാണ് ഇവിടുത്തെ തീറ്റയുടെ വാല്യൂ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും ലാം ടോപ്പായി എന്ന് പാത്ത ഡിഫറൻസിൻ്റെ ആൻസർ വരും പാത്ത ഡിഫറൻസ് ലാം ടോപ്പായി ടു വന്നാൽ എന്താണ് മീനിങ് അവിടെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വരുന്ന ഡാർക്ക്നെസ്സേ ഉണ്ടാവും അപ്പം ഈ രണ്ട് പോയിന്റുകളിൽ നിന്ന് ലൈറ്റ് അവിടെ എത്തിയാൽ ഇവിടെ ഡാർക്ക്നെസ്സേ ഉണ്ടാവും അതേപോലെ നമ്മൾ എ ബൈ ഫൈവ് ഡിസ്റ്റൻസിലുള്ള ഏത് രണ്ട് പോയിന്റ് എടുത്ത് അവിടെ നിന്ന് ലൈറ്റ് വേവ് ഇവിടെ എത്തിയാലും ഡാർക്ക്നെസ്സേ ഉണ്ടാവും അപ്പം ഇതിനകത്ത് മൊത്തം അഞ്ച് പീസാണുള്ളത് അതിൽ നാല് പോർഷനീന്നുള്ളതും ഞാൻ അങ്ങ് എടുത്തുനിന്നിരിക്കട്ടെ ഈ നാല് പീസിൽ നിന്നുള്ളതും എ ബൈ ഫൈവ് ഡിസ്റ്റൻസിനുള്ള എല്ലാ പോയിന്റിൽ നിന്നും ലൈറ്റ് പി യിൽ എത്തിയാൽ അത് എല്ലാം കൂടെ ചേർത്ത് ഡാർക്ക്നെസ് ആയിരിക്കും അവിടെ ഉണ്ടാക്കുന്നത് ഇനി ബാലൻസ് ഇരിക്കുന്ന ഒരു സെക്ഷൻ നമ്മൾ നോക്കിയാൽ അവിടെ നിന്നൊരു വേവിന് വേണമെങ്കിൽ അവിടെ പിയിൽ ചെന്ന് വീഴാം വീണ് കഴിഞ്ഞാൽ ആ ഡാർക്ക്നെസ്സിന്റെ പുറത്ത് ഒരു ബ്രൈറ്റ് വീഴാം അപ്പോൾ ഒരു ചെറിയ ബ്രൈറ്റ് കിട്ടും ഇന്റൻസിറ്റി കുറഞ്ഞൊരു ബ്രൈറ്റ് കിട്ടും കാരണം മേജർ പോർഷനിൽ നിന്നും വരുന്നത് ഡാർക്ക്നെസ്സാണ് അതിൻ്റെ ഇടയിൽ ഒരു ലൈറ്റ് എന്ന് വേണാൽ ചെറിയൊരു ബ്രൈറ്റ് ബാൻഡ് കിട്ടും അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് ബ്രൈറ്റ് ബാൻഡാണ് അപ്പൊ പിയിൽ കിട്ടുന്നത് ബ്രൈറ്റ് ബാൻഡാണ് പക്ഷേ ഇന്റൻ കുറവാണ് ഇനി ഞാൻ എന്താണ് പറഞ്ഞത് പാത്ത് ആൻസർ ആണെങ്കിൽ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ആയിരിക്കും വാല്യൂ വാല്യൂരിക്കും ഇനി അവിടെ നമ്മൾ സ്ലിറ്റിന് ഏഴ് പീസ് ആയിട്ട് ഇതുപോലെ കാൽക്കുലേഷൻ ചെയ്താൽ അവിടെയും ഡിസ്റ്റൻസിലുള്ള രണ്ട് പോയിന്റിൽ നിന്ന് ലൈറ്റ് എത്തിയാൽ അവിടെ ഡാർക്ക് മനസ്സിലാവും അവിടെയും ഇതുപോലെ തന്നെ ബാക്കി വരുന്ന അപ്പൊ ആറ് പോർഷനിൽ നിന്ന് നമ്മൾ കൺസർ ചെയ്താൽ അതെല്ലാം കൂടെ ഡാർക്ക്നെസ് ഉണ്ടാകും ഏഴാമത്തെ സെക്ഷനിൽ നിന്ന് ലൈറ്റ് അതിന്റെ മണ്ടേ ചെന്ന് വീഴും അപ്പോൾ വളരെ ഇന്റൻസിറ്റി കുറഞ്ഞ ഒരു ബ്രൈറ്റ് അവിടെ ഉണ്ടാകും അതായത് സെന്ററിൽ നിന്ന് രണ്ട് സൈഡിലോട്ട് തോറും എന്ത് ചെയ്യും ബ്രൈറ്റ് ബാൻഡിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു 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 വരും അടിപൊളിയല്ലേ ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി ഇപ്പൊ നിങ്ങൾ നോക്കൂ അപ്പോൾ നമ്മൾ ജനറലി പറഞ്ഞാൽ ആൻസർ ഇതോ അല്ലെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഇതോ ഒക്കെ വരികയാണെങ്കിൽ അവിടെ നമുക്ക് ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും കിട്ടുന്നത് അല്ലെങ്കിൽ ജനറലൈസ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കണം ആൻസർ എൻ പ്ലസ് ഹാഫ് ലാംഡൈ ആണെങ്കിൽ പോയിന്റ് പി യിൽ ഉണ്ടാവുന്നത് ബ്രൈറ്റ് ആയിരിക്കും ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും ഇവിടെ എന്തിന് പകരം വൺ കൊടുത്തു നോക്കിയേ വൺ കൊടുത്താൽ ഒന്നര ബൈ എ ശരിയല്ലേ ഇനി അടുത്ത അടുത് എന്നു വരണ്ട് കൊടുത്തോക്കിയെ രണ്ടര ബൈ എ അടുത്ത് എൻ ഇതുവരെ മൂന്ന് കൊടുത്തേ മൂന്നര ലാം ഇതാണ് കണ്ടീഷൻ 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 വാട്ട് ഈസ് ഫോർ ബ്രൈറ്റ് ബാൻഡ് പറ കണ്ടീഷൻസ് ബുദ്ധിമുട്ടായിട്ട് ഡാർക്കും ബ്രൈറ്റും ഉണ്ടാവുന്നത് എങ്ങനെ എന്നാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് ഓക്കെ അപ്പോൾ കാര്യങ്ങൾ പിടിയിട്ടേ ഇപ്പൊ ഞാൻ ഇതുവരെയുള്ള സെക്ഷൻ സ്റ്റാർട്ടിങ്ങോട്ട് ഒന്നും കൂടെ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞോ ഓക്കെ so experimental setup consists of a single slit okay a single slit made on an opaque screen it is illuminated by a monochromatic source okay then a screen is arranged at a large distance capital d from the plane of a single slit plane okay uh, then what is the next one see on the screen on the screen what do you get we get a central bright band on the screen we get a central bright band of maximum intensity we call it central maximum or principal maximum central maximum or principal maximum then on either side we get dark bands called minima minima Okay, these are first minimas. So we call them first secondary minima. First secondary minima. Then we get bright bands. Bright bands. So these are called first secondary maxima. First secondary maxima. Then we get dark. So in this way, alternate dark and bright bands are obtained.

See, this width is A. Am I right? So, this is our slit. Its width is A. This is a screen at a distance capital D. Then, this is a perpendicular bisector of the slit. So, this meets at the point O. No problem. Then, see, this point is named A. This is B. This is C. Then uh, see at the point O you get a bright band. This is a bright band. Okay. Then you take a general point P here. Light from see light is actually entering through this slit. So it can spread. It can spread. So we call that spreading as a diffraction. So one light wave can uh, reach point P like this. So, uh, next can reach point P like this. Okay. So, what is the path difference between these two? So, path difference is what? So, path difference is equal to CP minus AP. Okay? So, two waves are reaching P. So, path difference is CP minus AP. Then, uh, see, I am drawing a perpendicular like this to meet the point D. So, this is 90. Then, actually, light has to move straight, but it is bending. So, this spreading is not by the name diffraction. Angle of diffraction is theta. So, this angle is uh, theta. So, this will be 90 minus theta. This is 90. So, this will be what? This will be what? This will be theta. Okay. Then, uh, you can find a right triangle here. So, this side AC is A. Then, what is sine theta? Sine theta is equal to, what is sine theta? Sine theta is equal to opposite side by hypotenuse. CD by A. So, CD by A so what is c d c d equal to a sine theta okay here the angle will be very small so sine theta can be written as theta so what is the answer of c d c d equal to a theta okay let it be here now listen from figure is a p and d p are approximately equal so c p minus instead of a p you write d p okay now what is c p minus D P it is a cd okay so uh, path difference is equal to so i'm getting the answer of path difference so what is answer of path difference cd what is cd a theta okay so this is answer of path difference up to this clear now see uh, at point o we are getting a bright band why we are getting a bright band there so explanation you have to give see light from a uh, light wave from uh, edge a can reach here Light wave from edge C can also reach point O. Okay. So, the path difference between these two will be zero. So, constructive interference takes place here. So, point O will be bright. So, this is the reason why we get a bright central band. Okay. Then, see, uh, we are explaining why we are getting minima. So, we are getting minimas. Why we are getting dark. See, uh, explanation. See, if a theta is equal to, if A theta is equal to what? Uh, 1 lambda. If A theta is equal to lambda, see, theta will be equal to lambda by A. Okay? No doubt, this is angle of diffraction. See, uh, this is our slit. Then we imagine the slit to be divided into two equal parts. Then, see, the total length is A. So, uh, each part will be A by 2. Now, you consider your point P here. Light from this point, light wave from this point can reach here. Light from this point can also reach here. See what will be the path difference? Path difference is equal to say, so path difference is, so if the distance is a, if the distance is a, so path difference is a theta. So here distance is a by 2, so path difference will be a by 2 theta. So a by 2 theta, so put the value of theta here. So a by 2 into what is theta? Lambda by a. So, I am getting the answer as lambda by 2. No doubt. See, if light is reaching the point P from two points at a distance a by 2, definitely path reference will be lambda by 2. So, destructive interference will be taking place at P and the point P will be dark. No doubt. This is a reason why we get a dark band. So, this is a condition for first dark. So, this is a condition for first dark. Keep in mind. So, what is a condition for first dark? Theta should be lambda by a. Theta should be lambda by a. Then, see, uh, you can consider two points here. Okay. Light from these two also reach here. See, path difference. Path difference will be a by two theta. So uh, sorry, path difference will be uh, s yes, a by two theta. So uh, on simplification, you can get the answer as lambda by two. So point P will be dark. So uh, this is explanation for getting a uh, dark band. So this is explanation for getting first dark band. Next, see if path difference a theta is equal to what? If path difference a theta is equal to two lambda, two lambda. Then what will be the angle of diffraction? Angle of diffraction is equal to 2 lambda by a. Okay. In this case, we uh, divide the slit into 3 equal parts. We, uh, I am sorry, we divide the slit into 4 equal parts. Okay. We divide the slit into 4 equal parts. This will be a by 4. 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 Okay. So now you consider your point P. Light from this point can reach here light from this point can reach here okay so what is the path difference path difference is equal to say distance between the points is a by 4 so path difference will be a by 4 theta so a by 4 theta so what is the answer of theta a by 4 into theta is 2 lambda by a so 2 lambda by a so a a cancel i am getting answer as lambda by 2 so definitely destructive interference takes place at p and point p will be dark point p will be dark no doubt see you can select any two points at a by 4 distance light from all those points will reach p and in general we can say p will be dark any doubt so this is a condition for second dark this is a condition for second dark okay this is a reason for uh, getting second dark band okay then see if a theta is equal to uh, if a theta is equal to uh, see, a lambda uh, we took, then 2 lambda we took, then third one, 3 lambda. So, suppose this is a case. Then, theta will be equal to 3 lambda by a. This is answer of 3 lambda, uh, sorry, theta. Three, 3 lambda by a. Then, see, we divide our slit into 6 equal parts. 1, 2, 3, 4, 5, 6. Okay. Then, each portion will be a by 6. So, a by 6, a by 6, a by 6. A by 6, A by 6. Now you take your point P here, okay? Light from uh, these two points can reach point P, okay? So path difference between these two will be what? Path difference will be A by 6 theta, no doubt. So A by 6 theta. So A by 6 into, what is the answer of theta? 3 lambda by A, A, A cancel, 3 cancel, I am getting answer as lambda by 2. So definitely destructive interference takes place at P and point p will be dark okay so if this is a case then also we get dark this is a condition for third dark this is a condition for third dark so what is a condition for first dark first dark theta equal to 1 lambda by a what is the condition for second dark uh, theta is equal to 2 lambda by a what is the condition for third dark uh, theta is equal to 3 lambda by a so what is the condition for general condition for uh, for n the dark for n the dark what is the condition so theta should be equal to n lambda by a so this is a general condition okay so what is the condition for getting ps uh, dark Theta is equal to n lambda by a, where n is equal to 1, 2, 3, etc. n is equal to 1, 2, 3, etc. Okay, this is a uh, reason why uh, we get first dark, second dark, third dark, and so on. Okay, next we are moving uh, to the next section why we are getting bright bands. So, why we are getting the bright bands? Okay, central band uh, formation, you know, the other bright bands, why they are formed. So, I am explaining listen see if the path difference a theta is equal to 3 by 2 lambda what is answer of theta theta is equal to 3 lambda by 2 a am i right so this is angle of diffraction then see uh, this is a slit we uh, divide the slit into three equal parts so we divide the slit into three equal parts then each part will be a by 3 am i right a by 3 so, this is your point P. Light from this point can reach here. Light from this point can reach here. Okay. Uh, then, see, what is a path difference? Well, path difference is equal to. See, distance is a by 3. So, path difference will be a by 3 theta. Okay. So, a by 3 into what is theta? 3 lambda by 2a. So, 3, 3 cancel. Then, a cancel. I am getting the answer as lambda by 2. So, definitely destructive interference takes place. Okay. So, uh, point P will be dark then. Okay. Then, see, you take next two points. See, at A by 2 distance, light from these two also reach P, point P will be dark. So, yeah, from the three, I am considering uh, the two, first two. Okay. Then, uh, see, the uh, light from points at A by 3 distance uh, all reach P, and darkness is created. Now, one part is left. So, from that one part, light wave can fall over P, fall over darkness. So, point P will be bright. Okay. Over darkness, what is falling? Light is falling. So, that point becomes bright. So, what about the intensity of brightness? See, intensity will be low because, see, uh, from uh, three, two, from the two portions, we are getting darkness and from the last section only light is falling. Okay. So, uh, see, darkness, majority darkness, plus a small light so intensity of that bright band will be low so small so bright band we are getting but its intensity is small okay next see so, if the path difference a theta is equal to 5 by 2 lambda then angle of diffraction is equal to 5 lambda by 2 a in this case we imagine the slit to be divided into five equal parts so five equal parts so one 2, 3, 4, 5 like that. See this will be a by 5, a by 5, a by 5, a by 5, a by 5. Okay. Now you take your point P here. Then light from this part can reach here. This part can reach here. So path difference will be a by 5 theta. Okay. So is equal to a by 5. What is answer of theta? 5 lambda by 2a so a cancel 5 cancel i am getting lambda by 2 so definitely destructive in reference takes place at p point p will be dark no doubt then you can take next two points at a by 5 distance, next two at a by 5 distance, next two at a by 5 distance. Okay. So I considered all the four portions. Okay. Now, see, from all the four portions, we considered all points at a distance a by 5. So from all those points, light reached the point P and we got darkness there. Now we have one portion left. From that one portion, light can fall over darkness and the point P becomes bright. Okay, so what about the intensity? Intensity will be very, very small because from the majority section darkness comes. And from a small section, uh, light comes. So intensity of light will be very very small uh, as compared to the previous case. Okay. So as we move from center to either side, intensity of bright band decreases. Okay. Central bright will have maximum intensity. As we move to the sides, so intensity of bright band decreases. So for this is a condition for first bright. Okay. First bright. First bright means first secondary first secondary maximum first secondary maximum then this is uh, the sec condition for second bright I call it uh, second secondary maximum second secondary maximum okay So what is a general condition for darkness uh, sorry brightness what is the general condition for darkness So uh, this is a condition for first bright this is a condition for second bright so what will be the condition for n the bright so for n the bright for n the bright what will be the condition uh, theta should be uh, see n plus half lambda by a

ഇതാണല്ലോ നമ്മുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് സ്ക്രീനിൽ കിട്ടിയ ഡാർക്കും ആൻഡ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതെല്ലാം ബ്രൈറ്റ് ആണ് കേട്ടോ അല്ലാതെല്ലാം ഡാർക്ക്നെസ് ആണ് നിങ്ങൾ നിങ്ങളിവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് ഇതാണ് സെന്റർ സെന്റർന്ന് രണ്ട് സൈഡിലോട്ട് പോവാണ് നമ്മൾ കണ്ടോ അപ്പോൾ ഇതിന്റെ ഇവിടെ ഈ ആക്സിസിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഇന്റൻസിറ്റിയാണ് അപ്പൊ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന എക്സ് ആണ് ഡിസ്റ്റൻസ് ആണ് സെന്ററിൽ നിന്ന് സെന്ററിന്റെ പേരിലെ ഓ അപ്പൊ ഓന്ന് രണ്ട് സൈഡിലോ ഇങ്ങോട്ട് തോറും ഇന്റൻസിറ്റി കുറഞ്ഞു വരുന്നുണ്ടോ ഈ പീക്ക് കുറഞ്ഞു വരുന്നുണ്ടോ പീക്ക് കുറഞ്ഞു വരുന്നു അപ്പൊ നോക്ക് ഈ പീക്ക് വരുന്ന എവിടെയാണ് നോക്ക് ഈ ബ്രൈറ്റ് വരുന്ന സ്ഥലത്ത് പീക്ക് കണ്ടോ ബ്രൈറ്റ് വരുന്ന സ്ഥലത്ത് പീക്ക് ബ്രൈറ്റ് വരുന്ന സ്ഥലത്ത് പീക്ക് ബ്രൈറ്റ് വരുന്ന സ്ഥലത്തെല്ലാം പീക്ക് വരുന്നുണ്ട് ഇനി ഡാർക്ക്നസ് വരുന്ന സ്ഥലത്തെല്ലാം ഡെപ്ത് ആണ് കണ്ടോ ഇന്റൻസിറ്റി കുറവ് സീറോ ഓക്കെ ഇപ്പൊ ഇതാണ് നമ്മൾ സീറോ എന്ന് വാക്ക് പറയാൻ പറ്റില്ല ഈ സീറോ ലൈനിൽ യഥാർത്ഥത്തിൽ തൊടാൻ പാടില്ല ഓക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് മുട്ടിച്ചോളായിരുത് ഇതിന്റെ അടുത്ത് ഇങ്ങനെ ഉണ്ട് വെച്ചാൽ മതി ഓക്കെ കാരണം സീറോ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഓക്കെ അപ്പോൾ ഡാർക്കിന് ഡാർക്ക് ബാലൻസ് ഒന്നും പക്ക ഡാർക്കല്ല അപ്പോൾ ഇന്റൻസിറ്റി സീറോ എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഡാർക്ക് എന്നുള്ള സെൻസിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം എന്നാലും അത് കറക്റ്റ് അല്ല ഇത് ഇത് ഈ ഗ്രാഫ് ഒന്നിലും ഒന്ന് എക്സാക്സിൽ മുട്ടല്ല ഓക്കെ ആ രീതിയിൽ വേണം വരയ്ക്കാൻ ഇനി നോക്കൂ ഇനി ഞാൻ പറയുന്നത് നമ്മുടെ ഇവിടെ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇവിടുത്തെ ഇതുവരെയുള്ള ദൂരം അത്ര അടിയാണ് നമുക്ക് ഈ എഡ്ജിലേക്ക് നോക്കാം ഇപ്പം ഇവിടെ നിന്ന് ഈ എഡ്ജിലേക്ക് നോക്കുകയാണ് ഓക്കെ ഈ ആംഗിൾ ഞാൻ തീറ്റ എന്ന് വിളിച്ചെന്ന് വെച്ചോളൂ ഈ ആംഗിൾ അത്ര തീറ്റ ഇനി ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ അപ്പം ഇനി ഈ ദൂരം അത്ര ഈ ദൂരത്തിൻ്റെ ജനറൽ പേര് എക്സ് എന്നാണ് ഓക്കെ ഇനി നിങ്ങൾ പറയൂ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർക്ക് ബൈ റേഡിയസ് എന്നാണ് അപ്പോൾ തീറ്റ കാണാനുള്ള ഇക്വേഷൻ എന്താണ് തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ബൈ ഡി എന്നാണ് അപ്പോൾ തീറ്റ കിട്ടി ഈ തീറ്റ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാൻഡിൻ്റെ പകുതി ദൂരം അല്ലേ അപ്പോൾ സെൻട്രൽ ബാൻഡിൻ്റെ ആംഗുലാർ വിട്ടിൻ്റെ പകുതിയാണ് അപ്പോൾ നോക്കൂ ഈ ദൂരം എന്ന് പറയുന്നത് ലീനിയർ വിത്താണ് ഈ എഴുതിയിരിക്കുന്നത് ആംഗുലാർ വിട്ടാണ് നമ്മൾ മുമ്പ് ഒരു കാര്യം പറഞ്ഞ പോലെ ഒരാൾ അവിടെ നിൽക്കുന്നു ആളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ലീനിയർ ഹൈറ്റ് ആണ് അയാളുടെ തലയിലും നോക്കി കാലിലും നോക്കി ഈ രണ്ട് വ്യൂ ഡയറക്ഷൻസിന് ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് ആംഗുലാർ വിട്ടാണ് അതുപോലെ നമ്മുടെ ഈ നീളം എന്ന് പറയുന്നത് ലീനിയർ വി രണ്ട് സൈഡിൽ നോക്കി അപ്പൊ ഇത് ആംഗുലാർ വിട്ത്താണ് അപ്പൊ ആംഗുലാർ വിട്ത്ത് കിട്ടി പകുതിയുടെ പകുതിയുടെ ആംഗുലാർ വിട് അപ്പോൾ ഇത് ആംഗുലാർ വിട്ത്ത് എത്ര വരും അപ്പൊ ആംഗുലാർ വിത്ത് ഓഫ് സെൻട്രൽ മാക്സിമം കാണാൻ സെൻട്രൽ മാക്സിമത്തിന്റെ ആംഗുലാർ വിട്ത്ത് കാണാൻ ഇതിന്റെ ഡബിൾ എടുക്കണ്ടേ ഇപ്പൊ ഇതിന്റെ ടു തീറ്റ എടുക്കണം അപ്പൊ ടു ടൈം തീറ്റ എടുക്കണം ഒരു ാണ് ഇപ്പൊ സെൻട്രൽ ബ്രൈറ്റിന്റെ തിക്നെസ് കാണാൻ സെൻട്രൽ വിഴ്ത്തിന്റെ ആംഗുലർ വിഴ്ത്ത് കാണാൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം ഇനി വേറൊരു കാര്യം കൂടെ നമ്മുടെ ഈ വരച്ചിരിക്കുന്ന വര ഫസ്റ്റ് ഡാർക്കിന്റെ എൻഡിലോട്ടല്ലേ ഫസ്റ്റ് ഡാർക്കിന്റെ എൻഡിലോട്ടാണ് ഫസ്റ്റ് ഡാർക്ക് ആണെങ്കിൽ നമ്മൾ പഠിച്ചത് എ തീറ്റ എന്ന് പറയുന്നത് ലാംഡ ആണ് എന്നല്ലേ പഠിച്ചത് അങ്ങനെയാണെങ്കിൽ തീറ്റ ഡാൻസർ ലാംഡ ബൈ എ എന്നല്ലേ പഠിച്ചത് അപ്പോൾ ഇവിടെയും തീറ്റ ഡാൻസർ ഉണ്ട് ഇവിടെയും തീറ്റയുടെ ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് ആൻസറും കൂടെ ഒന്ന് ഇക്വേറ്റ് ചെയ്തേ അപ്പൊ ലാംഡ ബൈ എന്ന് പറയുന്നത് എന്ത് വരും ലാംഡ ബൈ എന്ന് പറയുന്നത് എക്സ് ബൈ ഡി എന്ന് കിട്ടൂല്ലേ അപ്പൊ എക്സ് ബൈ ഡി എന്ന് കിട്ടി ഓക്കെ ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് വരാം തീറ്റ കാണാനുള്ള ഒരു ഇക്വേഷൻ കൂടെ ഇവിടെ കിട്ടി അല്ലേ തീറ്റ കാണാനുള്ള ഒരു ഇക്വേഷൻ കൂടെ കിട്ടി അപ്പൊ തീറ്റ എന്ന് പറഞ്ഞാൽ ഇതാണ് തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വിത്തിൻ്റെ ഇതാണ് ആംഗുലാർ വിത്താണ് അല്ലേ ആംഗുലാർ ആണ് അപ്പോൾ ആംഗുലാർ വിത്ത് ഓഫ് സെൻട്രൽ മാക്സിമം കാണാൻ ടു തീറ്റ എന്നുള്ളത് ടു ലാം ബൈഎ എന്നെഴുത്താനും തെറ്റില്ല അപ്പോൾ രണ്ട് രീതിയിൽ സെൻട്രൽ ബ്രൈറ്റിന്റെ ആംഗുലാർ വിത്ത് കാണാം ഒന്നുകിൽ ടു എക്സ് ബൈ ഡി എന്ന് എഴുതാം അല്ലെങ്കിൽ ടു ലാം ബൈ എന്ന് എഴുതാം കാരണം ഡബിൾ ആണ് ഇനി നിങ്ങൾ നോക്കണം നമ്മുടെ ഇവിടെയും തീറ്റയാണ് ഇവിടെ തീറ്റയാണ് രണ്ടിന്റെ ആർഗസ് അപ്പൊ ആർഗസ് സെയിം ആണ് അപ്പോൾ സെയിം ആയിരിക്കും ഇതിനകത്ത് എക്സ് ഈക്വൽ ടു ലാം വരും എക്സ് എന്ന് പറഞ്ഞാൽ ലാംഡ ഡി എ അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ദൂരമാണ് അതിന്റെ ഡബിൾ എടുത്താൽ സെൻട്രൽ മാക്സിമത്തിന്റെ തിക്നെസ് ആയി അപ്പോൾ തിക്നസ് ഓഫ് തിക്നസ് ഓഫ് സെൻട്രൽ മാക്സിമം സെൻട്രൽ മാക്സിമത്തിന്റെ തിക്നെസ് കാണാൻ ടു എക്സ് എടുക്കണം അതായത് ടു ടൈംസ് ലാംഡാ ഡി ബൈ എ എന്നാണ് അപ്പോൾ ഓർത്തുവെച്ചോണം അപ്പോൾ സെൻട്രൽ മാക്സിമത്തിന്റെ തിക്നെസ് കാണാൻ സെൻട്രൽ മാക്സിമത്തിന്റെ എന്താണ് തിക്നെസ് കാണാനുള്ള ഇക്വേഷൻ പേന ഇപ്പോൾ താഴെ പോയാലേ കേട്ടോ സെൻട്രൽ മാക്സിമത്തിന്റെ തിക്നെസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് ടു എക്സ് എന്നാണ് അപ്പോൾ ടു ലാം ഡി ബൈ എ എന്നാണ് ഓക്കെ അപ്പൊ ഓർത്തു വയ്ക്കുക ഇപ്പൊ രണ്ട് രീതിയിൽ പറഞ്ഞു ലീനിയർ വിട്ടും വേണം ആങ്കുലർ വിട്ടും വേണം അപ്പൊ ഞാൻ ഒന്നും കൂടെ ആ സെക്ഷൻ മാത്രം ഒന്ന് പറയാം പേടി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു കഥകളും പറഞ്ഞില്ലല്ലോ ഇത് സിമ്പിളല്ലേ ഇപ്പം എക്സ്പെരിമെൻ്റൽ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഞാൻ ഇനി പറയേണ്ട കാര്യമില്ല ഓക്കെ ആ അതൊക്കെ പോട്ടെ ഇനി നിങ്ങൾ പറയും ഇവിടെ ഈ കഥകളെല്ലാം അറിയാം ബ്രൈറ്റ് ബാനും ഡാർക്ക് ബാനും കിട്ടിയ കഥ അറിയാം ഈ ഗ്രാഫ് അറിയിക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഇന്റൻസിറ്റി ഉള്ള സ്ഥലത്ത് ഏറ്റവും വലിയ പീക്ക് കിട്ടും അല്ലേ അപ്പോൾ സെൻട്രൽ മാക്സിമം ഏറ്റവും പീക്ക് കിട്ടിയിരിക്കുന്നത് ബാക്കി മാക്സിമങ്ങൾക്കൊന്നും അത്രയും പീക്കിന് ഹൈറ്റ് ഇല്ല ഇനി ഡാർക്ക് ബാലൻസ് ഒന്നും പക്ക ഡാർക്കല്ല അപ്പം അതിനൊക്കെ ചെറിയ ലൈറ്റ് ഉണ്ട് അപ്പം ഈ ഈ അരയ്ക്കുന്ന സാധനം എക്സ് ഈ ആക്സില് കൊണ്ട് മുട്ടിക്കരുത് ഈ ആക്സൽ കൊണ്ട് മുട്ടിക്കരുത് കാരണം അതിന് ചെറിയ ഡാർക്ക്നെസ്സിൻ്റെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ലൈറ്റ് അതിൻ്റെ പുറത്ത് കാണും ഡിഫ്രാക്ഷൻ്റെ എഫക്റ്റ് കാരണം ഓക്കെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇനി നിങ്ങൾ നോക്കൂ സീ ദിസ് ഈസ് എ പോയിന്റ് കോൾഡ് ഓ I am uh, see. I want to observe to this point. See, I want to observe this point. So this is a ray of vision, I think. So this angle is theta. So I use a formula. Angle is equal to arc by radius. Okay. So I can get an answer like this. Okay. So this is uh, half of this. Okay. Half of the central. So see, linear with the, you know. So if I am observing top and bottom, see the angular width also I want I can get. See, uh, see this is half. Okay. So this is half angular width. Okay. So what will be the total angular width? So total angular width of central maximum. Angular width of central maximum. Angular width of central maximum is equal to two times is so 2x by d any difficulty then one more thing see you see this this ray is hitting here at the edge of first dark for the first dark we know a theta equal to lambda then what will be theta theta equal to lambda by a okay so using this theta also you, one can say what is the angular width of central maximum it is two times theta so two uh, lambda by a. So, we have two equations to calculate angular width of central maximum. So, one is 2x by d, uh, next is 2 lambda by a. Then, what is the next? Next, I want 2x. Uh, so, 2x is the thickness of this. See, uh, see, theta is equal to this. Okay, one equation. Theta is equal to this. So, this is the next equation. L is the same. So, R just can be equated. So, x by d equal to so, x by d equal to lambda by a. Then, what will be uh, x? x is equal to lambda d by a. Then, what will be the thickness of central maximum? Thickness of central maximum is equal to 2 times x. So, 2x is equal to 2 lambda d by a. Okay. This is a thickness of central maximum. So, what is the thickness of central maximum? 2 lambda d by a. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ ഇനി നമ്മൾ ഈ നമുക്ക് ഡിഫ്രാക്ഷൻ പാറ്റേണിനെ സ്ക്രീനിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ സാധാരണ ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കാറുണ്ട് ആ കോൺവെക്സ് ലെൻസിന്റെ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഡിക്ക് ഈക്വൽ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനെ വേണമെങ്കിൽ ടു ലാൻഡ ബൈ എ അതുപോലെ എഴുതിയിട്ട് ഇനി ഡിക്ക് പകരം എഫ് എന്നിടാം ഓക്കെ സോ അങ്ങനെയും ഇക്വേഷൻ മോഡിഫൈ ചെയ്യാം സോ ദിസ് ഈസ് എ തിങ് ഓക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ സോ നമ്മുടെ ഫൈനൽ ആൻസർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതുവരെ ആവുമ്പോഴത്തേക്കായ സെയിം കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഞാൻ ഈ സെക്ഷൻ മാത്രം ഞാൻ ഫാസ്റ്റ് ആയിട്ട് ഇവിടെ പറയാം സോ എന്താണ് ഞാൻ പറഞ്ഞത് സി സോ ദിസ് ഈസ് എ ഡിഫ്രാക്ഷൻ പാറ്റേൺ വി ഗെറ്റ് ഓൺ ദ ദ്രീൻ ഓക്കെ ദിസ് ഈസ് നോൺ സെൻട്രൽ മാക്സിമം ഓർ പ്രിൻസിപ്പൽ മാക്സിമം സി ഓൾ ദ മാർക്ക്ഡ് വൺസ് Shaded ones indicate bright, okay. These are all bright, others are uh, unshaded ones dark, okay. Then, see, this is a graph uh, showing intensity versus distance, okay. Peaks indicate intensity, okay. Maximum intensity is for central maximum. Then, as we move to the side, in the peak decreases. So, intensity decreases. Then, dark bands are not perfectly dark. There will be a small light in it. See, this depth should not touch this x axis. Okay. So, that is the thing first I said. Okay. Next, say, uh, I want to find the thickness of central bright and angular width of central bright. See, uh, you draw a figure like this. Then, angle is equal to arc by radius. So, here arc is x, d, distance is d, so angle is equal to x by d, okay. Then, its a, uh, double will be the angular width of central maximum. So, angular width of the central maximum is equal to 2 times s, okay. Then, see, uh, this line is drawn to the edge of first dark. For the first dark, you know, a theta equal to lambda. So, theta equal to lambda by a. So, again, I am getting the answer of the theta. So, 2 times theta will be equal to the angular width of central maximum. So, 2 times lambda by a. It is a second equation to calculate angular width of central maximum. Then, what is the next one? See, uh, next is uh, we want say, uh, thickness of central maximum. Am I right? See, uh, see, this is x. Okay. Then, uh, 2x will be the thickness. Okay then how can you calculate this is answer of uh, theta this is another answer for theta. Let us say so R just equated. So x by d equal to lambda by a. You calculate x there. Then two x will be the thickness. So thickness is equal to two times lambda d by a. Then in our experiment, normally we use we usually use a convex lens to focus the uh, beam, uh, focus the uh, pattern here on the screen. So its focal length will be equal to capital D. Then instead of capital D, you can substitute f.

ചെറിയ കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ട് എന്നെനിക്കറിയാം പക്ഷേ അതൊരു ലോജിക്ക് വെച്ചിട്ടാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പോൾ ആ മെത്തേഡ് മതി നിങ്ങൾക്ക് അതാണ് നിങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറ്റിയ സിമ്പിൾ മെത്തേഡ് ഓക്കെ